عليه وسلم. سبعة يظلهم الله في ظلي يوم لا ظل إلا ظل، إمام له عدل وشاب نشأ في عبادة الله. صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله، يا رسول الله خذ بيدي قلت حيلتي أدركني. السلام عليكم ورحمة الله وبركاته. ഏറ്റവും ബഹുമാനമുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിലെ വളരെ പുണ്യമേറിയ ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ ഹഖ് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മെ സഹായിക്കുന്ന സഹകരിക്കുന്ന നമ്മോടൊപ്പമുള്ള നാട്ടിലുള്ള വിദേശ നാടുകളിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു പൊരുത്തപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ സഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി അള്ളാഹുവിൻ്റെ സ്വർഗം കണ്ണിൽ കണ്ടുകൊണ്ട് ഒരു നല്ല സമയത്ത്, ഒരു നല്ല ദിവസത്തിൽ, ഒരു നല്ല സ്ഥലത്ത് ഉളവോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കും ഈ പറയപ്പെട്ട എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ആമീൻ. ബഹുമാനികളെ, ഇന്നലെ ഉണർത്തിയതുപോലെ തന്നെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ ഭാഗത്ത് കരയത്ത് സൗകര്യപ്പെടുത്തി, ആ ഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾ കുറച്ച് ഇങ്ങോട്ട് മാറിയിരുന്നാൽ ഇതിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്നത് ചിലപ്പോൾ ഇന്നലെ ഇരുന്നാളായിരിക്കൂല ഇന്നിരിക്കുന്നത്, ഇന്ന് ഇവിടെ നിസ്കരിക്കുന്ന ഇന്നലെ നിസ്കരിച്ച ആളായിട്ടുണ്ടാവില്ല. ആളിങ്ങനെ മാറി വരുമല്ലോ. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ എനിക്ക് എതിർ ചെയ്യുന്ന ആളാരും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇന്നലെ പറഞ്ഞ ആള് ഇന്നലെ ഇരിക്കുമ്പോൾ അവിടെ ഉള്ള ആളല്ല ഇന്നിരിക്കുന്നത്. കെ സി റോഡ് പള്ളി പോലെയല്ല, കെ സി റോഡ് പള്ളി അല്ലെങ്കിൽ മഞ്ഞനാടി പള്ളി, ജമാഅത്ത് പള്ളി എല്ലാം അവിടെ എപ്പോഴും ഉള്ള ആളെ ഉണ്ടാവും. ഇതെല്ലാം വന്നു പോകുന്ന ആൾ അധികവും. അപ്പൊ ഇന്നലെ വരുമ്പോൾ അവിടെ ഉള്ള ആളായിരിക്കൂല ഇന്നുള്ളത്. നിസ്കരിക്കുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിസ്കരിക്കുന്നതിനേക്കാളും അവിടെ നിസ്കരിക്കലാണ്. നിസ്കരിക്കുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുത്തി അള്ളാഹുവിൻ്റെ പള്ളി നിസ്കരിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അത് നമ്മൾ ബുദ്ധിമുട്ടായി പോണ്ടാന്ന് മനസ്സിലാക്കി ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഇന്നലെ പറഞ്ഞ വിഷയത്തിൻ്റെ ബാക്കി ഇൻഷാ കുറച്ച് പറഞ്ഞ് ഇന്നത്തെ വിഷയം കൂടി അതിൽ ഉൾപ്പെടുത്തി, അഥവാ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു മക്കളുടെ സന്താന പരിപാലനപ്പറ്റി പറയുമ്പോൾ സന്താനങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ച ഓർമ്മയുണ്ടാവും.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാ പറയും. നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളല്ലേ അല്ലേ? അല്ലാഹു ആക്കി തരട്ടെ, എല്ലാവരും തയ്യാറക്കുന്നതാണ്. ഈമാൻ കിട്ടി മരിക്കാൻ അല്ലേ? ആ മുഅ്മിനീങ്ങളെ അല്ലാഹു വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ എന്ന് നമ്മളെ വിളിച്ചിട്ട് അല്ലാഹു പറയാണ്, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വല്ലക്കും, നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അതുപോലെ നിങ്ങളെ മക്കളിൽ നിന്ന് നിങ്ങളെ കഠിന ശത്രുക്കൾ ഉണ്ട് എന്ന് അല്ലാഹു പറയാണ്. അദുവ്വല്ലക്കും, അദുവ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല കുറെ സ്ഥലത്ത് ഇബ്ലീസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. യാസീൻ ഓതിയില്ലേ നിങ്ങൾ? അല്ലാ തഅബുദു ശൈത്താന, ആ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ അല്ലാഹു തആല അദുവ് എന്ന പദം അറബിയിൽ നിങ്ങൾക്കെല്ലാം അറിയില്ലേ, അത് ഉപയോഗിച്ചത് അല്ലാഹു ഇബ്ലീസിനെ പറ്റിയാണ്. അലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ ഇബ്ലീസിനെ പറ്റി പറഞ്ഞിട്ട്, ഷൈത്താനെ പറ്റി പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, അവൻ നിങ്ങളെ കഠിന ശത്രുവാണ് അല്ലേ? ആ ഇബ്ലീസിനെ നിങ്ങൾ സൂക്ഷിക്കണം, എപ്പോഴും നിങ്ങൾ ശ്രദ്ധയിൽ വേണം ഇബ്ലീസിനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇബ്ലീസിനെ നമ്മൾ എപ്പോഴും ഇബ്ലീസായിട്ട് തന്നെ കാണുന്നു അല്ലേ? അല്ലേ? നമുക്ക് ആർക്ക് ടെൻഷൻ ഉണ്ടോ? ഇബ്ലീസിനെ അല്ലാ ശത്രു എന്ന് പറഞ്ഞത് നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. അവൻ ശത്രു തന്നെയാണ്. എന്തുകൊണ്ട്? അവൻ ആ നിലക്ക് പറഞ്ഞിട്ടാണ് ദുനിയാവിലേക്ക് വന്നത്. അല്ലാഹു തആല സ്വർഗത്തു നിന്ന് അവനെ പുറത്താക്കിയല്ലോ. ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, പോടാ പുറത്ത്, പോ പുറത്തു പോ. ഫഇന്നക റജീം, നീ കുരുതം കെട്ടവനാണ്, നീ ആട്ടി ഓടിക്കപ്പെട്ടവനാണ്, നിന്റെ റഹമത്തിനെ തൊട്ട് നീ ദൂരീകരിക്കപ്പെട്ടവനാണ്, പോ പുറത്തു പോ എന്ന് പറഞ്ഞിട്ട് ഓനെ അവിടുന്ന് പുറത്താക്കി. ഖുർആനാണ് അല്ലേ? അതിന്റെ സംഭവം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുരുത്തവും പൊരുത്തവും ഇല്ലാത്ത മാത്രം, വേറെ ഒരു കുരുത്തങ്ങളൊന്നുമില്ല. അള്ളാഹിനെ അനുസരിക്കുന്നതിൽ, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടില്ല. ഭൂമിയിൽ ഒരു സ്ഥലത്തും ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ ബാക്കിയില്ല എന്ന് പറയുന്നു. അത്രയും ഇബാദത്തെടുത്ത വലിയ ആബിദാണ് ഇബ്ലീസ്. ആ ഇപ്പൊ നിങ്ങൾ അതിനെല്ലാം പറയും, നല്ല ധൈര്യത്തിൽ പറയും. നിങ്ങൾ ഞാൻ നീക്കരിച്ച പോലത്തെ സംസ്കാരം ഒന്നുമല്ല. എൽ ഇബാദത്തെ ഇബാദത്ത്, അത്ര വലിയ ആബിദ് വേറെയില്ല. ഒരു ആബിദിനിക്ക് സ്ഥാനം കൊടുക്കുന്ന ഇബാദത്ത് കൊടുത്ത് മാത്രം ഒരാൾ അല്ല രക്ഷപ്പെടുത്തുന്നെങ്കിൽ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് രക്ഷപ്പെട്ടത് ഇബ്ലീസായിരുന്നു. ഏറ്റവും കൂടുതൽ ഇബാദത്തെടുത്ത ഒരു ആബിദാണ് ഇബ്ലീസ്. ഇൽമിലോ, ഇൽമിലും വലിയ ആലിമുമാണ് ഇബ്ലീസ്. വെറും ഇൽമ കൊണ്ടൊരാൾ രക്ഷപ്പെടുന്നെങ്കിലും ഇബ്ലീസ് രക്ഷപ്പെടണായിരുന്നു. വെറും ഇൽമ കൊണ്ടും പ്രയോജനമില്ല, വെറും ഇബാദത്ത് കൊണ്ടും പ്രയോജനം. എല്ലാം അതിന്റെ തർത്തീബിലാവണം, അതിന്റെ മട്ടത്തിലാവണം. തർത്തീബില്ലെങ്കിലും പോയി അല്ലേ? അങ്ങനെ അതിന്റെ കണക്ക്. ബ്രേക്ക് ചവിട്ടുന്ന ആടെ ക്ലച്ച് ചവിട്ടിയാലോ ഏ എന്താവും? എനിക്കറിയില്ല, നിങ്ങൾക്കല്ല ഡ്രൈവിംഗ് അറിയുന്നു. എന്റെ അടെ ഒരു സ്ഥലത്തൊരു മൊയിലാറ്, ഞങ്ങൾ രണ്ട് കാറിൽ ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്നു. ബാക്കിയിലുള്ള ഡ്രൈവർ ഒരു മൊയിലാരാണ്, മുസാലിം. അവന് അവന്റെ കാറ് ഞങ്ങളെ കാറ് ബാക്കിലുണ്ട്, മുമ്പിലത്തെ കാറുണ്ട്. ഇങ്ങനെ 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 ആണെന്ന്. അപ്പൊ ഞങ്ങൾ കാറിൽ യാഫിൽ യാള്ള യാഫിൽ യാള്ള എന്നിങ്ങനെ പറയുമ്പോ ആ കാറിൽ ഒരു കുട്ടിയിലേക്ക് ഒരു പോവുകയും ചെയ്തു. അവന്റെ ചോദിച്ചു, നീ എന്താക്കിയ? അപ്പം പറഞ്ഞു, ഞാൻ മറ്റേ ബ്രേക്ക് പിടിച്ചു പോയി.
അപ്പുറയൊക്കെ അറബികൾ അവിടെ ഗൾഫിൽ അറബികൾ കുന്നിൽ ബാല്യക്കാർ പോയി പിടിക്കലുണ്ട്, എന്തിന് ഈ കാറിങ്ങനെ പൾട്ടിയാവാൻ വേണ്ടിയിട്ട്. എന്താ ബ്രേക്കിന്റെ പേര്? അയൺ ബ്രേക്ക്. ഞാൻ കാണാൻ പാടാക്കിയിട്ടില്ല, അങ്ങനെ എല്ലാം പാടാക്കാനാകില്ലല്ലേ. അയൺ ബ്രേക്ക് പിടിച്ചെന്ന് അവൻ മൈലാർ പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്തിന് നീ പിടിച്ചത്? ആ ഷാദി ആ പിടിക്കേണ്ട ടാമിന് എന്തെന്ന് അറിഞ്ഞില്ല. അത് പിടിച്ചിട്ടാവുമ്പോൾ ആണ് കാറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയതെന്ന് പറഞ്ഞു. നിങ്ങക്ക് മനസ്സിലായില്ലേ? തർത്തീവ് തെറ്റി, തർത്തീവ് തെറ്റിയോ പോയിന്നാ പറഞ്ഞത്. എല്ലാത്തിലും അങ്ങനെ തന്നെ, വണ്ടിയിലും നടത്തത്തിലും. അള്ളാഹുവിന്റെ പള്ളിക്ക് കയറുമ്പോ വലത്തെ കാല് വെച്ചിട്ട് കയറണം, കക്കൂസിൽ കയറുമ്പോ ഇടത്തെ കാല് വെച്ചിട്ട്, അല്ല തർത്തീവ്. ഒരാൾ പള്ളിക്ക് കയറുമ്പോ ഇടത്തെ കാല് വെച്ചാലോ? ഓൻ തിക്ക് തിരിയാത്തോന്ന്. ഒന്ന് പള്ളിയും കൊന്തില്ല, കക്കൂസും കൊന്തില്ല എന്ന് മനസ്സിലായി. ഒന്നിക്കലോ കൊന്തില്ല, അല്ലെങ്കിൽ ഓനിക്ക് മറന്നുപോയി. മറന്നുപോയി വിചാരിക്കാം അല്ലേ, കൊന്തില്ല കുമ്പാചാറാന്ന് വേണ്ട, മറന്നുപോയി വിചാരിക്കും. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, മൂപ്പരെ പേര് സുഫിയാൻ എന്നാണ്, വലിയ മഹാനാണ് സുഫിയാനു. നാല് മദ്ഹബ്, അബു ഹനീഫ ഇമാം, ഷാഫി ഇമാം, ഇമാം മാലിക്, ഇമാം അഹമ്മദ് നമ്പൽ, ഇവർ നാലാളെ കഴിച്ചാൽ ഏറ്റവും വലിയ വലിയ മഹാനാണ് ഇമാം സുഫിയാൻ റളിയല്ലാഹു അൻഹു. മൂപ്പരെ പേരിന്റെ കൂടെ സൗരി എന്നൊരു കൂട്ട്, സൗർ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിൽ അർത്ഥം കാള പോത്ത് എന്നാണ്, കാള അല്ലെങ്കിൽ പോത്ത്, സൗർ സൗർ എന്ന് പറഞ്ഞാൽ. ഈ പേര് മൂപ്പരന്റെ മൂപ്പർക്ക് ഇട്ടതാണ്, മൂപ്പരെ പേര് സുഫിയാൻ എന്നാണ്. സൗർ എന്ന പേര് മൂപ്പർ മൂപ്പർക്ക് തന്നെ ഇട്ടതാണ്, മൂപ്പരന്റെ ഇട്ടത്, വേറെ ആരും ഇട്ടയില്ല. സൗർ എന്ന് പറഞ്ഞാൽ കാള തന്നെ, പോത്ത് തന്നെ. എന്താ അങ്ങനെ ഇടാൻ കാരണം? മൂപ്പരൊരു പള്ളി ഓപ്പനിന് വിളിച്ചോണ്ട്, വലിയ ഉസ്താദും വലിയ കാളിയാരുമാണ്, അങ്ങനെ മൂപ്പരെ വിളിച്ചോണ്ട് പോയിട്ട് പള്ളി ഡോറ് തുറന്ന് മൂപ്പര് ഉള്ളേക്ക് വെച്ചത്, ഓർമ്മക്കോട് കൊണ്ട് മറന്നിട്ട് വെച്ചത് ഇടത്തെ കാല് പള്ളിക്ക് വെച്ചിട്ട് കടന്നു. അങ്ങനെ പള്ളി ആ വഖഫെല്ലാം ചെയ്തു, അല്ല പള്ളി നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചു. എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു, ഉസ്താദ് ഒരു നമ്മളെ ബാസിൽ ഡൗട്ട് ഉണ്ട്. ആയിക്കോട്ടെ, എന്താ ഡൗട്ട് ചോദിച്ചു എന്നാണ്. പള്ളിയിൽ കയറുമ്പോൾ വലത്തെ കാലാ വെക്കേണ്ടത് ഇടത്തെ കാലാ വെക്കേണ്ടത് ചോദിച്ചു. ഡൗട്ടാരല്ലും കേൾക്കാലോ. അപ്പൊ മൂപ്പര് പറഞ്ഞു, വലത്തെ കാല് വെച്ചിട്ട് പള്ളിയിൽ കയറണം, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാ പഠിപ്പിച്ചത്, അതാണ് സുന്നത്ത്. അപ്പൊ ചെറുപ്പക്കാരൻ ചോദിച്ചു, എല്ലാവർക്കും അങ്ങനെ തന്നെ? അപ്പൊ ഉസ്താദ് പള്ളിക്ക് കയറുമ്പോ വെച്ചത് ഇടത്തെ കാലാണ് എന്ന് പറഞ്ഞു. ഓ, അപ്പൊ മൂപ്പര് ഇപ്പൊ നമ്മൊരു ഉസ്താദോട് പറഞ്ഞാൽ ചൊടി വരും അയാൾക്ക്, നീ ഞാൻ എങ്ങനെ കിടക്കുന്ന നോക്കുന്ന നിന്റെ പണി, ഞാൻ ഏത് കാല് വെക്കുന്നു എന്ന് നോക്കുന്ന നിന്റെ പണി, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ ആരി എന്നെ പഠിപ്പിക്കാൻ? നിന്നെപ്പോലത്തെ കുറെ ആള് ഇനി മുമ്പ് പഠിപ്പിക്കാൻ വന്നിനി, പഠിപ്പിച്ചാളെല്ലാം മണ്ണിന്റെ അടിക്ക് പോയിനി, നീയും പോകും കണ്ട സാപ്പം ഒന്ന് സലാമത്താക്കി തരട്ടെ. ഇയാള് ചൊടിന്റെ കടുപ്പ് നോക്കുന്ന നിങ്ങള് പറ്റാലും നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, അള്ളാഹു നമ്മൾ കാക്കട്ടെ. പിന്നെ ചെറുപ്പക്കാരെന്ന് പറയാൻ വരുമോ? ഇപ്പൊ ഞമ്മൾ ചൂടാന്ന് എങ്ങനെയാ സാപ്പം കൊടുത്തിട്ടായി? പിന്നെ പറയും എങ്ങനെ മൊയിലാറിലും ഉണ്ടെന്ന്, മൊയിലാറിലും ഉണ്ടെങ്കിൽ സാപ്പം കൊടുക്കുന്നു. സാപ്പം മൊയിലാറ് കൊടുത്താലോ അല്ല എടുക്കാൻ തയ്യാറൊന്നുമില്ല. സാപ്പം ഒരാൾക്ക് കൊടുത്താല് ആ ശാപ്പത്തിന് കൊടുക്കപ്പെട്ട ആള് അഹിലല്ലെങ്കിൽ ആ ശാപ്പം കൊടുത്ത ആൾക്ക് തന്നെ മടങ്ങി വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അവരും ടെൻഷൻ ആക്കണമെന്നിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു പേടി തന്നെ ഇല്ല. എത്ര ആള് ശാപ്പം കൊടുക്കുന്നു, അങ്ങനെ ശാപ്പം കൊടുക്കുന്നു, ഞാൻ എപ്പോഴും കേസിൽ കൂടെ ഒന്ന് പോയിട്ടാണ്, ഞാൻ ആടന്ന് പോകാൻ വേണ്ടി എത്ര ശാപ്പം കണക്കില്ല. ആ ശാപ്പം കൊടുത്തു ഇടത്തോളം പോയിട്ടില്ല, ആടന്നെ ബാക്കിയാണ്. 28-29 കൊല്ല ഈ റമദാനിലേക്ക് 29 കൊല്ല തുടങ്ങി ശാപ്പം കൊടുത്തിട്ട് പോകണമെങ്കിൽ അപ്പളേ പോണ്ടി, ശാപ്പം കൊടുത്തിട്ട് മരിക്കുന്നു ഞാൻ മരിക്കേണ്ടി, അത്ര ശാപ്പം കിട്ടി. എന്തും നടക്കുന്നില്ല, കാരണം എന്താ, ശാപ്പം അത് എടുക്കണമെങ്കിൽ എന്താക്കണം, ഞാൻ ആ ശാപ്പത്തിന് അർഹനാവണ്ടേ? അങ്ങനത്തെ ഒരു പേടി നമുക്ക് ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പേടിയുള്ളൂ. ചില ഉപ്പമാർ ശാപ്പം കൊടുത്തുകൊണ്ടേണ്ടോ? മക്കൾക്ക് എന്തുവാന്നാ, മക്ക നല്ല ഉഷാറാണ്. എന്ത് കാരണത്തെ? ഉപ്പ വെറുതെ കൊടുക്കുന്നതാണ്, പാപ്പ ആ മക്കളെ അതിന് അർഹരല്ല. ചില ഉമ്മമാർ ശാപ്പം കൊടുത്തോണ്ടേണ്ടാണ്, മക്കൾ നല്ല ഉഷാറാണ് അല്ലേ. ഒരു ചെറുപ്പക്കാരന് ബോംബെക്ക്, പണ്ട് ബോംബെക്ക് പോന്നെ പോലും, ബാലക്കാരൻ വിഷയം തന്നെ ഞാൻ പറയുന്നു, പണ്ട് ബോംബെ ഗൾഫൊന്നുമില്ല, അങ്ങനെ ബോംബെക്ക് പോകുമ്പോ ഉമ്മാട് ചൊടി വന്നിട്ട് ഉമ്മാനെ തച്ചിട്ട് പോയി പോലും. മുമ്പ് വരുമ്പോ നല്ല മുതലാടി ആയിട്ട് വന്നു, വേറൊരുത്തു നിന്ന് അട്ടം തിരിച്ചിട്ട് അങ്ങനത്തെ വന്നു. അപ്പൊ ഓൺ പറഞ്ഞ പോലെ, നീ ഇത്ര ഉഷാറായ എങ്ങനെ? ഞാൻ ഉമ്മാനെ തച്ചിട്ട് പോയത്. അല്ല, ഞങ്ങളെ സലാമത്താക്കട്ടെ. അതൊരു കഥ പറയാണ് ഞാൻ പറയുന്നത്.
നമ്മളിപ്പോ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യുമ്പോഴേ ഉമ്മാനെ തച്ചുകൂടെ ഉമ്മാനെ പറഞ്ഞുകൂടെ, അത് വേറെ വിഷയമാണ്. നിങ്ങൾ തച്ചിന്റെ പേര് മുതലായിരണ്ട. അപ്പോ നമ്മൾക്ക് ശാപത്തിന് നമ്മൾ അർഹരാണെങ്കിൽ മാത്രമേ നമുക്കത് ഫലിക്കൂ, ഉപ്പയാലും ഉമ്മയാലും. ചില മക്കൾ പറഞ്ഞു, സാറേ ഉമ്മ വല്ലാതെ ഉമ്മ ശാപം കൊടുക്കുന്നു. ഞാൻ പോ, നീ ടെൻഷൻ ആക്കണ്ട മോനെ, നീ ശരിക്കും ഉമ്മാനെ നോയിക്കോ, നീ ശരിക്കും ഉമ്മാനെ നോയിക്കോ, ഒന്നും വേറാണ്ട്, ഒന്നും നിനക്ക് സംഭവിക്കൂല, ഒന്നും സംഭവിക്കുന്നുമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ, ആ സുഫിയാൻ. അങ്ങനെ മൂപ്പര് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ് മൂപ്പര്, 1,000,000 ഹദീസ് മനഃപാഠമാക്കിയ ആളാണ്, വലിയ മഹാനാണ്. 4 മദ്ഹബല്ലാത്ത 5-ാമത്തൊരു മദ്ഹബ് ഉണ്ടാകുന്നെങ്കിൽ അത് സുഫിയാൻ സൗരുള്ളാന്റെ മദ്ഹബാകണായിരുന്നു, അത്രയും വലിയ മഹാനാണ്, വലിയ മഹാൻ. മൂപ്പര് അസറിന്റെ ശേഷം പള്ളിന്റെ കോലായിൽ ഇരുന്നിട്ട് കരയും, മകരിപോലും പലപ്പോഴും കരയുന്ന പറഞ്ഞു. കരഞ്ഞു കരഞ്ഞു കരഞ്ഞിട്ട് രണ്ട് കണ്ണിന്ന് വെള്ളം പോയിട്ട് ഈ കണ്ണിൽ രണ്ട് കവളിൽ ഇങ്ങനെ കറുത്ത അടയാളം കാണുന്നു എന്നാ പറയുന്നു, കറുത്ത അടയാളം. കരഞ്ഞു 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 അങ്ങനെ ഇങ്ങനെ കരയുമ്പോ മൂപ്പരെ ശിഷ്യന്മാരും മൂപ്പരെ പ്രിയപ്പെട്ട ആളിങ്ങനെ അടുത്തു പോയി നോക്കി, എന്തോ മൂപ്പര് പറയുന്നുണ്ട്, ആ പറഞ്ഞിട്ടാണ് കരയുന്നത്, പറഞ്ഞോണ്ടുണ്ട് കരഞ്ഞോണ്ടുണ്ട്. അത് എന്താന്ന് നോക്കുമ്പോ മൂപ്പര് പറയുന്നത്, അല്ലാഹുമ്മ وَأَعُوذُ بِكَ مِنْ سُوءِهَا اللَّهُمَّ بَدَچവനെ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഹുസ്നൽ ഖാതിമത്തി, എൻ്റെ അവസാനം നന്നായി കിട്ടൽനേ, എൻ്റെ അവസാനം ഒന്ന് നന്നാവല്ല, ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ, എന്റെ അവസാനം ചീത്തയായി പോവല്ല തൊട്ട് നിന്നോട് ഞാൻ കാവല്ല ചോദിക്കുന്നു. ഈ ദ്വാഗതന്നെ ദ്വാരന്നിട്ട് അവർ കരഞ്ഞു കരഞ്ഞിട്ട് രണ്ട് കണ്ണെന്ന് വെള്ളം പോയിട്ട് അതിന്റെ അടയാളം കാണാം. ഇത്ര വലിയ പണ്ഡിതനായിട്ടും ഇത്ര വലിയ അബിദായിട്ടും വലിയ പേടിയാണ്, അവസാനം എന്തായി പോകുമെന്ന പേടിയാണ്. എന്തുകൊണ്ട്? 12,000 മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിച്ചൊരു വലിയ മൊയ്ലാരി, 12,000 മുത്തഅല്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചൊരു മൊയ്ലാരി ഖുർആനിൽ പറയുന്നുണ്ട്. ആ മൊയ്ലാരി, ആ ആലിം ബനീ ഇസ്രായീലിന്റെ കാലത്തുള്ള വലിയ ആലിമാണ്. അയാൾക്കൽ 12,000 മുത്തഅല്ലിമീങ്ങളുണ്ട്. പക്ഷേ ആ ആലിമ് മരിക്കുമ്പോഴ് ഈമാനില്ലാതെ നായി ജാകും പോലെ ചത്തുപോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ, നമ്മളെ ആലിമീങ്ങളെ, നമ്മളെ എല്ലാം അല്ലാഹു കാക്കുമാറാകട്ടെ. മസലുഹു കമസലിൽ കൽബി, ആ പണ്ഡിതന്റെ ഉപമ, അവൻ നായനെ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞുപോയി. നായ അതിന്റെ നാവ് നീട്ടിയിട്ട് ചാകും പോലെ ചത്തുപോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആലിമീങ്ങൾക്ക് എന്റെ ഇൽമുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ധൈര്യം പറയാൻ കഴിയില്ല. ലോകത്ത് ഒരു അടിമക്കും എന്റെ അവസാനം നന്നായി കിട്ടി എന്ന ഉറപ്പ് അതിന് മുമ്പ് ആർക്കും പറയാൻ കഴിയില്ല. അതാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. നമ്മളും എപ്പോഴും അല്ലാഹുവോട് കരഞ്ഞിട്ട് ദുആകരിക്കണം, അല്ലാഹുവേ ഞങ്ങൾ അവസാനം നീ നന്നാക്കണം അല്ലാ എന്ന് കരഞ്ഞു ദ്വാരക്കണം, കണ്ണെന്ന് വെള്ളം പോകണം. ഞാൻ വലിയ ഇബാദത്തെടുത്തവനാണ്, ഞാൻ വലിയ മൊയ്ലാരാണ്, ഞാൻ വലിയ സംഘാടകനാണ്, ഞാൻ വലിയ ധർമ്മം ചെയ്ത ആളാണ്, ഞാൻ പള്ളി കെട്ടിച്ച ആളാണ്, പള്ളി കൊടുത്ത ആളാണ്, ഒരൊറ്റ ഒന്നും നിന്റെ മനസ്സിൽ വേണ്ട. അല്ലാഹുവോട് ദ്വാരന്നു, അല്ലാ എന്റെ അവസാനം നീ നന്നാക്കി തരണം, അല്ലാ അവസാനം നന്നാക്കി തരണം അല്ലാ എന്ന് പറഞ്ഞ് കരയണം, കരഞ്ഞുകൊണ്ട് ദ്വാരക്കണം. ഞാൻ പറഞ്ഞത് ആ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവാണ്, ചെറിയ സുഫിയാനല്ല. അപ്പൊ മൂപ്പരോട് ഈ ബാല്യക്കാരൻ ചോദിച്ചപ്പോ മൂപ്പർ പറഞ്ഞു, മോനെ തെറ്റുപറ്റി, മോനെ തെറ്റുപറ്റി, എനക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ വേഗം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും വലത്തേ കാല് വെച്ചിട്ട് പള്ളിയിൽ കിടന്നു. നോക്കണേ, വീണ്ടും വലത്തേ കാല് വെച്ച് പള്ളിയിൽ കിടന്നു. കിടന്നിട്ട് എല്ലാരെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇനി മുതൽ എന്റെ പേര് സുഫിയാൻ എന്ന് മാത്രമല്ല, അങ്ങളെപ്പോഴും വിളിച്ചോണ്ടിണ്ട്, അതിന്റെ കൂടെ ഒരു പേര് കൂട്ടണം, ഇന്നു മുതൽ എന്റെ പേര് സുഫിയാൻ സൗരി എന്നാണ്, കാളയായ സുഫിയാൻ. ഇന്നാലില്ലാഹി,
എനിക്കൊരു അടയാളമാണത്, എനിക്കൊരു സിഗ്നലാണത്. എന്നെ എല്ലാവരും എന്നെ വിളിക്കേണ്ടത് സുഫിയാൻ സൗരി എന്നാണ്, കാളയായ സുഫിയാൻ. അത് എന്റെ പേരിന്റെ കൂടെ ഫിക്സായി. ഇന്ന് മുതൽ എനി സുഫിയാൻ എന്ന് വിളിക്കാൻ പാടില്ല, എനി സുഫിയാൻ സൗരി എന്ന് വിളിക്കണം. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹിന്റെ ഒരു സുന്നത്ത് ഞാൻ മറന്നിട്ട് അള്ളാഹുവിന്റെ പള്ളിക്ക് ഇടത്തെ കാല് വെച്ച് കേറിയില്ലേ. അതുകൊണ്ട് ഇനി ആ കേറിയതിന്റെ തെറ്റ് എനിക്ക് മാപ്പ് കിട്ടില്ല. അതുകൊണ്ട് ഇനി മുതൽ എന്റെ പേര് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. ഏത് കിതാബ് എടുത്തു നോക്കിയാലും ഇപ്പോൾ ഉള്ളത് സുഫിയാൻ സൗരി. നമ്മളെ പോലെ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ ന്യായീകരിക്കുന്ന പരിപാടി അള്ളാഹുവിനെ പേടിച്ചവർക്ക് ഇല്ലേ ഇല്ല. അള്ളാഹുവിനെ പേടിച്ചവർക്ക് തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുന്ന പരിപാടിയില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. തർത്തീബ് അല്ലേ എന്റെ വിഷയതല്ലേ? തർത്തീബ് തെറ്റാൻ പാടില്ല. ഇബ്ലീസിനും തർത്തീബ് പറ്റി. എന്താ തർത്തീബ് പറ്റിയത്? സൂറത്തുൽ ആറാഫിൽ പറഞ്ഞില്ലേ, ഖുർആനിലെ, അന ഖൈറു മിൻഹു ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. അല്ലാഹുവിന്റെ ചോദ്യം, മാ മനഅക അൻ തസ്ജുദ ഇദ് അമർതുക, ഖുർആനാണ്. മാ മനഅക അൻ തസ്ജുദ ഇദ് അമർതുക, നിന്നോട് ഞാൻ ആദം നിനക്ക് സുജ്ദ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചില്ലടാ. ഞാൻ നിന്നോട് ആദമിനക്ക് സുജി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ നീ എന്തേ സുജി ചെയ്യാത്തത്? അല്ലാന്റെ ചോദ്യമാണ്, ഖുർആനാണ്. കാല നോക്കണേ, തർത്തീബ് കാല. ഇബ്ലീസ് പറഞ്ഞു, അന ഖൈറു മിൻഹു. ആരോട്? അല്ലാഹുവോട്. അന ഖൈറു മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഖൈറാണ്. ആദമിനേക്കാൾ ഞാൻ ഖൈറാണ്. വെറുതെ ഖൈർ എന്ന് പറഞ്ഞ് മുണ്ടാണ്ടിരുന്നില്ല. ഖലഖതഹു ഖലഖതനി മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ. ഓൾറെഡി മറുപടി, കറക്റ്റ് മറുപടി ഉണ്ടാ. അതാണ് ശിരാളെ മറുപടി കേട്ടപ്പോ നിങ്ങൾ പേടിച്ചു പോകും. പേടിക്കാറൊന്നുമില്ല, പണ്ടേ മറുപടി പറയും. ഇബ്ലീസ് പഠിപ്പിച്ചതാ ആറ് അടിമ്പടി മറുപടി പഠിയും, അടിപൊളി മറുപടി. മറുപടി പറയും ഞാൻ പേടിച്ചോണ്ടാ. എന്താ ഇബ്ലീസ് പറഞ്ഞത്? ഞാൻ ആദമിനേക്കാൾ ഖൈറാണ്. ഖൈറാണെന്ന് വെറുതെ പറഞ്ഞതല്ല അല്ലാ. നീ പഠിച്ചോ, ആരോട് പറയാ? അള്ളാഹ് പഠിപ്പിക്കാം, അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിക്കാം. ഞാൻ വെറുതെ ഖൈർ എന്ന് പറഞ്ഞല്ല, കാരണമുണ്ട്. ഖലഖതനി മിൻ നാരിൻ, എല്ലാരും പഠിച്ച നീ എന്നല്ലേ, പഠിച്ച അള്ളന്നല്ലേ. ഖലഖതനി മിൻ നാരിൻ, നീ എന്നെ പഠിച്ചത് തീയിനാലാണ്, എന്നെ നീ പഠിച്ചത് തീയിനാലാണ്. വ ഖലഖതഹു മിൻ തീനിൻ, ആദമിനെ പഠിച്ചത് മണ്ണ് കൊണ്ടാണ്. മണ്ണും തീയും നോക്കിയാൽ തീയായ ഞാനല്ലേ ശ്രേഷ്ഠൻ? മണ്ണ് എടുത്തെല്ലാം കുറച്ച് കുറച്ച് മണ്ണ് കൊണ്ടിട്ട് മൈക്കാളത്ത് നിന്ന്, കേസിലോട് നിന്ന്, കുഞ്ഞനാടിന്ന്, പിന്നെങ്കടിന്ന്, മൈ കാസർഗോഡ് നിന്ന്, എല്ലാ സ്ഥലത്തും കുറച്ച് കുറച്ച് മണ്ണ് കൊണ്ടിനി. അതാ ഞമ്മ മക്കളിൽ ഇങ്ങനാവാൻ കാരണം, പല ജാതി മണ്ണിന്റെ മക്കായത് കൊണ്ട്. ഞമ്മക്കല്ല സമയം ഉണ്ടാ തയ്യാറാക്കി, എല്ലാ മൊയിലാർ ഒരുപോലെ ഉണ്ട, എല്ലാ മക്കളും ഒരുപോലെ ഉണ്ട്. എന്തേ ഞമ്മളെ മണ്ണ് ചിലപ്പോ അതാ ആടുത്ത മണ്ണായിട്ടുണ്ട്. ചില മക്ക ഭയങ്കര സ്ട്രോങ് മക്കോ, അതെന്തേ കുറച്ച് നല്ല കട്ടിയുള്ള മണ്ണ് അത് ആടന്ന് കിട്ടി. ചില മക്ക വെറും കഞ്ഞി പോലത്തെ മക്കോ, കഞ്ഞി പോലത്തെ സുന്നി സുന്നിയ എന്തോ ആവോ കഞ്ഞി. അതെന്തേ ഓന അന്ന് ആ പഠിച്ച സൈഡ് ആടത്തെ മണ്ണ് വെറും ചണ്ടി കഞ്ഞി പോലത്തെ മണ്ണ്. അതിന്റെ കാരണം അതാണ്. പറഞ്ഞിട്ട് കുറവില്ല, നമ്മളെ ഉപ്പാനെ പഠിച്ചത് മണ്ണിൽ നിന്നിട്ടാണ്. എല്ലായിടത്തും കുറച്ച് കുറച്ച് മണ്ണ് കൊണ്ടുപോയിട്ടുണ്ട്. ആ മണ്ണിന്റെ സ്ട്രോങ് അനുസരിച്ചിട്ടാണ് ഞമ്മായത്. പറഞ്ഞിട്ട് കുറവില്ലല്ലോ, നമ്മളെ മക്കൾ ഉപ്പാന്റെ സ്വഭാവത്തിലേക്കല്ലേ മക്കൾ പോകുന്ന സംശയമൊന്നുമില്ലല്ലോ. അതതിന്റെ കാരണം, അത് വ്യക്തമായിട്ട് കാരണം തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല, ചില മക്കൾക്ക് അങ്ങനെ സ്ട്രോക്ക് ഉണ്ട്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. എല്ലാവർക്കും തന്നെ, ചില ബാല്യക്കാർ ചെറുപ്പക്കാരല്ലേ ഭയങ്കര സ്ട്രോക്ക്, ചില ചെറുപ്പക്കാരൊന്നും ഇല്ല, വെറും അങ്ങനെ ഒരു ഉസ്താരം. എൻ്റെ മാനം കുറച്ച് ഉഷാറാകുന്നു, ആരൊക്കെ ഉഷാറാണെങ്കിൽ അത് പണ്ടേ ചണ്ടി മണ്ണായിട്ട് അല്ല സലാമത്താക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇബ്ലീസ് പറഞ്ഞു എന്നെ നീ പഠിച്ചത് തീനാലാണ്. ബാല്യക്കാരെ പഠിച്ചോളി മക്കളെ, ന്യായം പറയാൻ വേണ്ടി പഠിക്കണം. ഇപ്പൊ എല്ലാവരും ന്യായമാണ് അല്ലേ? ബാല്യക്കാരുടെ വിഷയം തന്നെ ഇന്ന് പറയുന്നത്, ബാല്യക്കാരത്തും മക്കളതും. നാളെ ഇൻഷാ അള്ളാ
നാളെ തന്നെ വിശു നോട്ടീസിലുണ്ട്, നാളെ പറയും ഇൻഷാ. അപ്പോ ഭാര്യക്കാർ ഇപ്പം എല്ലാവരും ന്യായം പറയാണ്. ഈ ന്യായത്തിന് അടിസ്ഥാനം ഇല്ല. ഒരു വിഷയത്തിൽ പാരമ്പര്യം വന്നാൽ പിന്നെ പാരമ്പര്യം സ്വീകരിച്ചോളും. ഒന്ന്, പറയേണ്ട ആള് പറഞ്ഞാൽ സ്വീകരിച്ചോളും, അവിടെ ന്യായമില്ല. തലക്ക് പോകുന്നുണ്ടാ? നമ്മളൊരു പരമ്പര, പരമ്പര ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറയാം. ഒരുത്തന് ഒതു കൊടുത്തിട്ട് വന്നു, നോക്കി ഒതു കൊടുത്തിട്ട് വന്നിട്ട് പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി വന്നാണ്. പള്ളിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാകുമ്പോ പിന്തു അയർത്തുന്നു, പേന്ന് കാറ്റുപോയി. പിന്തു അയർത്തുന്നു, പേന്ന് കാറ്റുപോയി. ഭയങ്കര നാറ്റമുള്ള കാറ്റ്. എല്ലാരും നോക്കുന്ന പണ്ടാരം പിടിച്ചോ വന്നിട്ട് പള്ളിയിൽ കൂടെ അളക്കിയ ബാബാ. ഓനും വേഗം നോക്കും ആരളക്കിയ, നിന്നെ ഓൻ അളക്കി. അതിന്റെ സ്വഭാവമാണ്, അങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ബേജാറായിപ്പോ. ഈ കാറ്റ് അളക്കുവാനും വേഗം നോക്കണം ആര് ആര്. അപ്പൊ എല്ലാരും മനസ്സിലാക്കും ഓൻ എന്റെ സ്വഭാവമാണ്, ഐഡിയാണ്. മനുഷ്യനെ അവൻ്റെ ഓൻ്റെ ഇസ്സത്ത് എപ്പോഴും ഓരോരോ ജാഗ്രത ആയിക്കോളും. ഇസ്സത്ത് ആരും കളയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണുങ്ങള്, ഒരു സഹാബിയത്തായ പെണ്ണുങ്ങള് ഒരു സഹാബിന്റെ പീടിയൊക്കെ വന്നു. പീടിയൊക്കെ വന്നിട്ട് അവിടെ സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ട് ആ സഹാബിന്റെ അടുത്ത് നിന്നു. അപ്പൊ എന്ത് വേണോ ഉമ്മാന്ന് ചോദിച്ചു. അപ്പോ ആ ഉമ്മ പറയാൻ വേണ്ടി തുറക്കുമ്പോ ആ ഉമ്മക്ക് ഗ്യാസിന്റെ ട്രവൽ ഉണ്ടെങ്കിൽ പേന്നൊരു കാറ്റളക്കി, വലിയ സൗണ്ട് ശബ്ദത്തിൽ കാറ്റളക്കി. കാറ്റളക്കിട്ടാ പെണ്ണുങ്ങളെല്ലാം നാണക്കടായി. ഈ കാറ്റ് പോകുന്നതിന് കണക്കുന്നു, ടൈമൊന്നും ഇല്ലല്ലോ സുഹൃത്തുക്കളെ, അതിന് ടൈമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് കാറ്റ് പോയി, കാറ്റ് പോയിട്ടപ്പോ നാണക്കടായി. നാണക്കടായിട്ട് ആ പെണ്ണിന്റെ മുഖം കാണുമ്പോ അത്ര ഫീലിംഗ് ആയി. എന്നിട്ട് അയാള് ആ സ്വഹാബി ചോദിക്കുന്നു, എന്താ വേണ്ടത് പറയും. അപ്പൊ പറഞ്ഞു, ഒരു കിലോ കാരക്ക വേണം. ഉദാഹരണമാണ് കാരക്കെന്ന് പറഞ്ഞു, സംഭവം ശരിയാ ഉണ്ടാവാ. ഒരു കിലോ കാരക്ക വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സഹാബി എന്താ കറിയോ, ചെവി കേക്കാത്ത പോലെ അഭിനയിച്ച്, കേക്കാത്ത പോലെ. എന്ത്? ഒരു കിലോ കാരക്ക. എന്ത്? ഒരു കിലോ കാരക്ക. എന്ത്? ഒരു കിലോ കാരക്ക. പെണ്ണ് ഉഷാറായി. ആ പെണ്ണ് മനസ്സിലായി, എന്റെ ശബ്ദം സൗണ്ട് ആര് കേട്ടിട്ടില്ല? ഇയാൾ കേട്ടിട്ടില്ല. ആര് കേട്ടിട്ടില്ല? സഹാബി. ഇത് ഈ പെണ്ണുങ്ങളെ ഇസ്സത്ത് ആണ് ആ സഹാബി കാത്തതാണ്. നമ്മ ഇസ്സത്ത് എടുക്കോ നോക്കണേ. നമ്മൾ ഓരോ ഡിഫറൻസ് അങ്ങനെ, നമ്മൾ ഓരോ ഡിഫറൻസ് അല്ല ചേരെ. നമുക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടിയെങ്കിൽ ഓനെ ഇസ്സത്ത് എടുത്തിട്ട് നാണം കെടുത്തിട്ട് ഓന് തഖ്‌വ പള്ളിക്ക് വരാണ്ടാണോന്നാ നമ്മളെ പരിപാടി. നമ്മ അങ്ങനെ അള്ളാഹു സലാമത്താക്കി തരട്ടെ കേട്ടാ. അവരെങ്ങനെങ്കിലും ഇസ്സത്ത് ബാക്കിയാക്കാൻ നോക്കും. അപ്പം പെണ്ണുങ്ങ നല്ല ഉഷാറായി, പിന്നെ എല്ലാ സാമാനുള്ള നല്ല വാങ്ങി മേക്കൊണ്ട് പോയി കേട്ടാ. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഇസ്സത്ത് ബാക്കിയാക്കും അങ്ങനെ കൊടു. ആ ഞാൻ പറഞ്ഞത് ബുദ്ധി, നിന്റെ ബുദ്ധിയോ നിന്റെ പ്രസക്തി ഇല്ലാന്ന് പറയാനും. അങ്ങനെ വലിയ നാറ്റമുള്ള ഒരു കാറ്റ് പോയി, മോയിടത്തേക്ക് പോകും, നേരെ പുറത്തു പോകും അല്ലെ, ഹൗദിലേക്ക് പോകും. ഹൗദിന്റെ അവിടെ പോയി എന്താക്കുന്നു, എന്താക്കുന്നു, കൈ കഴുകുന്നു. കാറ്റ് പോയിനയിലെ നാറീനയുടെ തലക്ക് പോന്ന, തലക്ക് പോയ ബാല്യക്കാർക്ക് തലക്ക്, ബാല്യക്കാർക്ക് തലക്ക് കൂടി. പെല്ല ബാല്യക്കാർ കേൾക്കുന്നു, ഉസ്താദ് അത് ന്യായമാ? ഇത് ന്യായമാ? അല്ല, നിന്റെ ബുദ്ധിക്ക് ഒരു സമയമായിട്ട് തോന്നുന്നു. ആ നിന്റെ ബുദ്ധിയാ ഞാൻ പറയുന്നത്, നിന്റെ ബുദ്ധിക്ക് തന്നെ ഞാൻ പറയും, നിന്റെ ബുദ്ധിക്ക് ഞാൻ പറയാം. ശരീഅത്തിന്റെ നിയമങ്ങള് ഹബീബായ റസൂലുള്ളാഹി 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ച് അത് മഹാന്മാരായ സ്വഹാബത്ത് ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു തന്നത് സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് വഫാത്തായി പോയി. നബി ആയിട്ട് 23 കൊല്ലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 40 വയസ്സിൽ നബി ആയതാണ്. 40 വയസ്സ്. ആ ഞാൻ ഇന്നലെ മൊബൈൽ സ്വിച്ച് ഓഫാക്കാൻ പറഞ്ഞിരിക്കും, ആചാര്യ ഇന്നലെ വന്നിട്ടില്ല, ഇന്ന് വന്നാണ്. അപ്പോ എങ്ങനെ ആ 23 വയസ്സ് വയസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ 23 വയസ്സാകുമ്പോൾ 23 കൊല്ലാകുമ്പോഴേ 63 വയസ്സിൽ വഫാത്തായി. മുഴുവൻ ദീന് പഠിപ്പിച്ച സ്വഹാബത്താണ്. അതുകൊണ്ട് ആ സ്വഹാബാക്കൾ ഒരു കാര്യം ചെയ്താൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ് സഹാബത്ത് ചെയ്തതാണ്. അവിടെ നിന്റെ ബുദ്ധിക്കോ നിന്റെ അഭിപ്രായത്തിന്റെ ഒരു പ്രസക്തിയില്ല. അവിടെ ബുദ്ധി എന്ന കാര്യം ഉപയോഗിക്കാനേ പാടില്ല, അഭിപ്രായത്തിന് വിലയില്ല. തലക്ക് പോയാ ഇത് വളരെ ചിന്തിക്കണം. അതേ സ്ഥാനത്ത് നിന്നോടൊരു പറയേണ്ട ഒരാൾ പറഞ്ഞു,
നമ്മുടെ ഏറ്റവും വലിയൊരു പണ്ഡിതനായ ഒരു ഖാദി, ഒരു ആലിമ പറഞ്ഞു. പറയേണ്ട ആള് പറഞ്ഞാൽ ഒരു ഉസ്താദിനോട്, ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു, ഒരു അബ്ബ മോനോട് പറഞ്ഞു. ഇവിടെയൊന്നും നമ്മളെ അഭിപ്രായത്തിന് പറ്റിയില്ല. പറയേണ്ടവർ പറഞ്ഞാൽ അത് ചെയ്തോളണം. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്. കേട്ടോ, ഇബ്ലീസിനോട് ചോദ്യം, എടാ മാ മനഅക അൻതസ്ജുദ ഇദ് അമർതുക. ഖുർആന്റെ ശൈലി കണ്ടോ, നിന്നോട് ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നീ അത് ചെയ്യണ്ടേ? നിന്നോട് ഞാൻ ആദവനക്ക് ചെയ്യാൻ വേണ്ടി അമർത്തുക, നിന്നോട് ഞാൻ കൽപ്പിച്ചില്ലേ, അതപ്പോ നീ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇബ്ലീസിന്റെ ന്യായം. ന്യായം എന്താ? ഞാൻ ഖൈറാണ്. അപ്പൊ അള്ള ചോദിക്കും, നീ എന്താ ഖൈറായത്? ചോദിക്കാൻ തന്നെ അവൻ പഠിപ്പിക്കണം. ഖലഖ്തനി മിന്നാരിം വഖലഖ്തുഹു മിൻ തീൻ, എന്നെ നീ തീനാൽ പടച്ചു, ആദവിനെ മണ്ണിനാൽ പടച്ചു. അപ്പൊ മണ്ണിനേക്കാണ് ശ്രേഷ്ഠത മഹത്വം, തീയിനേക്കാണോ മഹത്വം എന്ന് ആരാ തീരുമാനിക്കുന്നത്? ആരാ തീരുമാനിച്ചത്? നിങ്ങൾ മുണ്ടാത്ത പഠിച്ചവൻ ആരാ തീരുമാനിച്ചത്? ഇബ്ലീസ്. തീരുമാനിക്കേണ്ട ആരാണ്? അല്ലയാണ്. അല്ല തീരുമാനിച്ചിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? ഇബ്ലീസായ നിനക്കെന്തില്ല ശ്രേഷ്ഠതയില്ല, എനിക്ക് ശ്രേഷ്ഠതയുള്ളത് മണ്ണിനാൽ പഠിച്ച ആദമിനിക്ക്. തലക്ക് പോന്നില്ല, മണ്ണിനാൽ പഠിച്ച ആദമിനിക്കാണ് ശ്രേഷ്ഠത, തീയിനാൽ പഠിച്ച നിനക്കെന്തില്ല? ആര് പറഞ്ഞു? ഓനെന്താ പറയുന്നത്? മണ്ണിനിക്ക് ശ്രേഷ്ഠതയില്ല, പിന്നെ തീക്കാ ശ്രേഷ്ഠതയുള്ളത്. നിങ്ങൾ ചിരിച്ചു. ഇങ്ങനെ ന്യായം പറഞ്ഞപ്പോ അല്ല എന്ത് പറഞ്ഞു? ഓക്കെ, നീ അങ്ങനെ ന്യായം പറഞ്ഞല്ലോ, നെക്സ്റ്റ് നോക്ക, ഇപ്പൊ നീ തൽക്കാലം പോ, ഞാൻ നാളെ വാ. ഇല്ല, പോടാ, പോ, കുരുത്തം കെട്ടവനെ പോ. നീ എനിക്ക് ന്യായം പഠിപ്പിക്കാൻ വന്നല്ലേ? നീ എന്നോട് പ്രസംഗിക്കാൻ വന്നല്ലേ? നീ എന്നോട് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നല്ലേ? ഏതിനേക്കാണ് മഹത്വം? മണ്ണിനേക്കാ തീക്കാ മഹത്വം എന്ന് പഠിച്ച എനിക്കറിയില്ലടാ. ഞാനല്ലേടാ പഠിച്ചത്? തീനെ പഠിച്ചത് ഞാനല്ലേടാ, മണ്ണിനെ പഠിച്ചത് ഞാനല്ലേടാ. പഠിച്ച എനിക്ക് അറിയില്ലടാ ഏതിനേക്കാണ് ശ്രേഷ്ഠനാണ്. പഠിച്ച എനിക്ക് ഖാലിക്കായ എന്നെ, മഖ്ലൂഖായ സൃഷ്ടിയായ നീ പഠിപ്പിക്കാൻ വരുന്നടാ. ആലോചിക്കാനൊന്നുമില്ലടാ, പോ, ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. ഇതേ ഒരു ശൈലി കാണാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. ബാല്യക്കാർ പഠിച്ചു, ചെറുപ്പക്കാർ പഠിച്ചോ, ഇപ്പൊ എല്ലാം ബുദ്ധിന്റെ ബാക്കിലെ പോണത്, എല്ലാം ബുദ്ധിന്റെ ബാക്കിലി. കേട്ടോ, ഞാൻ പറഞ്ഞു, ഞാൻ ജയിൽ പള്ളിയിൽ പറഞ്ഞു, നീ ഒരു മരിച്ച പരക്ക് പോയി, രണ്ട് ബാല്യക്കാർ മക്ക നിൽക്കുന്നുണ്ട്, ആ മരിച്ച മനുഷ്യന്റെ ഉപ്പ, ഉപ്പാന്റെ രണ്ട് മക്കള്, ഒരുത്തൻ താടി വെച്ചിട്ടുണ്ട്, ഒരുത്തൻ താടി, ചെറിയ താടി, ഒരുത്തന് വലിയ താടി, രണ്ട് മക്കളെ. പരക്ക് കയറുമ്പോ തന്നെ മൈലാറോട്, ആ താടി വെച്ച മൈലാറോ, ഞേ ഉസ്താദേ, നണ്ട അപ്പടുത്ത് പോയിട്ട് ഓതുണക്ക് തീറ, ഫാത്തി ഓതുണക്ക് തീറ, യാസീൻ ഓതുണക്ക് തീറ, നണ്ട അപ്പനെ ബുദ്ധിമുട്ടാക്കൊണ്ട് തീറ. അപ്പൊ ഫാത്തി ഓതിയെങ്കിൽ യാസീൻ ഓതിയെങ്കിൽ അബ്ബക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങ പോണോ നമ്പടെ, നണ്ട അബ്ബടെ മൂട് നോക്കിയിട്ട് പറഞ്ഞോ, ചക്ക പോപ്പിച്ചു നോക്കുമ്പോൾ നോക്കിട്ട് വരണോ? ചക്ക പണ്ട് പോയിച്ചാൽ പോത്തിനാക്കിട്ട്, ആ മണക്കുന്ന പോത്തിനി. ഇതേപോലെ മയ്യത്തിനെ കടത്തിയിട്ട് സുബ്ഹാനല്ലാ, ഓന്ന് ചില ആൾ തൊടുന്നുണ്ട് ഇങ്ങനെ നെറ്റിക്ക്, ഇങ്ങനെ പോത്തിനാണ് മനുഷ്യന്റെ ഹാല. ഞാൻ പറയണത് ഒരു സാമ്പിൾ പറയാണ്, ചെറുപ്പക്കാരുടെ അവസ്ഥ. ആ മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഓതി, ഫാത്തി ഓതണം, യാസീൻ ഓതണം. വിമോയിലാരിങ്ങനെ കുന്തം പോലെ ബാക്കി. ഓന്റെ ഉപ്പല്ലേ, ഓന്റെ ഉപ്പ, അവന്റെ ഉപ്പ. അപ്പൊ അണക്ക് വിളിച്ചു, ഉസ്താദേ മരിച്ച പേർക്ക് ഞാൻ പോയി ഒരു മുക്കുറിക്ക, പിന്നെ ഒരു വലിയ താടി വെച്ചവൻ പറയുന്നു, നണ്ട അപ്പനെ ബുദ്ധിമുട്ടാക്കാൻ തീറ, ഫാത്തി ഓരം തീറ, യാസീൻ ഓതോറ നോക്കിട്ട് പറഞ്ഞു. ചെറിയ താടി വെച്ചോരുത്തൻ പറയുന്നുണ്ട്, ഓതണോ നോക്കണോ? ഞാൻ താക്കണോ? ഞാൻ പറഞ്ഞു, നീക്ക് പോയിറാട്. ഇപ്പൊ ആടെ കളാട്ടിയാവും, ഇപ്പൊ ആടെ കളാട്ടിയാവും. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉപ്പല്ല അവന്റെ ഉപ്പല്ല, നിങ്ങക്ക് എന്താക്കണം? പോയി പോന്ന വേണ്ട. എന്തു പറയും അറിയോ? ആൾമാരാരക്കത്തെ കൂടും അറിയോ? ഈ മൊയിലാർക്കെതിരായിട്ടാണ് ആൾമാർ തിരിയുന്നത്. എന്തുകൊണ്ട്? രണ്ടു മക്ക ഓതണമെന്ന് ഓതണ്ടാണെന്ന് പറയുമ്പോ മൊയിലാർക്ക് മുണ്ടാണ്ട് പോവാൻ തീരെ. മൊയിലാർ എന്തിന് ഓതും? ബലത്തികാരത്തിന് പോയി. എന്തിനേക്ക് മൊയിലാർ എന്തിനേക്ക് ബലത്തികാരത്തേക്ക് പോയത്? മൊയിലാർ ടെമ്പറല്ലത്,
ഓതണ്ട, അങ്ങ് ഓതണ്ട, തോന്നയല്ലേ. നോക്കണം ആരക്കത്തെ കൂടിയത്, ഈ മൊയിലാറ ഓപ്പോസിറ്റ്. ഇത് നല്ലോണം സർവീസ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങ പാപ്പം, ഞങ്ങൾ പള്ളിയിലുള്ളല്ലേ, ആരാൻ്റെ മക്കളല്ലേ, നിങ്ങൾക്ക് ബേജാറില്ല. നിങ്ങളല്ല ഒട്ടിക്ക. ഞങ്ങൾ അവസാനം വന്ന കോഴിക്കോട്, നമ്മളെ ഹത്തീ ഉസ്താദ് ചിയ്യൂർന്ന് വന്ന, ഞാൻ കാസർഗോഡെന്ന് വന്ന, ഞാൻ പെട്ടിയെടുത്തിട്ട് പാപ്പം എന്തേ, അത് നാട്ടാറുള്ള ഒന്നായി, നാട്ടാറുള്ള ഒട്ടിക്കൈ മൊയിലാറോ. മൊയിലാറ് വന്നിടത്തേക്ക് ബാഗ് എടുത്തോണ്ട് ഖലാസ്, ഇത് നമുക്ക് നല്ലോണം സർവീസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൊയിലാമാരിൽ അധികം പറയലുണ്ട്, ഈ കുഴപ്പത്തിൽ നിങ്ങൾ കണ്ട ഓന്റെ ഉപ്പ ഓതുന്ന ഓതട്ട് ഓതാണ്ടൊക്കെ മണ്ണിട്ട് പോട്ട് നമുക്കെന്താ. ഞാനിത് പറയുന്നത് ഈ ചെറുപ്പക്കാര്, എനിക്ക് തെളിവെന്താ, യാസീൻ സൂറത്തിലുണ്ട് പോലു ലീ ഉന്തിറ. യാസീൻ സൂറത്തിൽ എന്താ ഉള്ളത്, ലീ ഉന്തിറ മുക്കാന. ഞാൻ പഠിച്ചോ, നിങ്ങൾ ആ എന്ത് ഓതുന്നില്ല, എനിക്ക് ഒരു സപ്പോർട്ട് ആക്കുന്നില്ലേ നിങ്ങ. ഞാൻ നോക്കിട്ടല്ലാണ്ട് ഓതുന്നില്ല, നിങ്ങൾ ആരും സപ്പോർട്ടാക്കുന്നോളൂ, ഞാൻ മറിച്ച് നോക്കണം. കാണാപ്പാടോ ഇങ്ങനെ, നിങ്ങൾ കാണാപ്പാടോ നിങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും ഞാൻ എന്താക്കുന്നു, ഞാൻ നോക്കിയിട്ടുണ്ടോ. ഇതാ കാണാപ്പാട് ഓതും തന്നെ പേടിയാണ്, ഖുർആനല്ലേ, മാത്രമല്ല ആടെ സാമാനം വെച്ചാൽ അതാ പേടിയാണ്, അതിനേക്കാളും വലിയ മുസീബത്തത്. ഈ കുത്ത വെച്ചിട്ടുള്ള സാമാനം അതിപ്പോ ഞാൻ പറഞ്ഞതിനെല്ലാം എടുത്തിട്ട് മിതിങ്ങിട്ട് വെക്കുന്നുണ്ട്. ഞാൻ എല്ലാ യാ ഒരു ആയത്ത് വരുമ്പോൾ തെറ്റെങ്കിൽ അത് ലോകത്തൂടെ ആക്കും. ആ പണ്ട് ഇങ്ങനത്തെ പേടിയില്ല, എല്ലാം വന്നിട്ട് നിവൃത്തിയില്ലല്ലേ, പേടിക്കണമല്ലോ. ഇതാ അതാണ് കുറവ് പറഞ്ഞു. ഈ ആയത്താണ് ഇപ്പൊ ഈ ഈ തടി വെച്ചിട്ട് ഓർ പറയുന്നു ഏതായത്, ആ ഇൻഹുവ ഇല്ലാ ദിക്റു വ ഖുർആൻ മുബീൻ ലി ഉന്ദിറ മൻ കാന ഹയ്യൻ വ ഹൈക്കൽ ഖൗലു അലൽ കാഫിരീൻ. ഈ ഖുർആൻ ആയതാണ്, ഇവൻ ഓതുന്ന ഖുർആൻ ആയത്തുകൾ നോക്ക് എങ്ങനെ, ഇൻഹുവ ഇല്ലാ ദിക്റു ഖുർആൻ മുബീൻ, ഇത് പരിശുദ്ധമായ വ്യക്തമായ ഖുർആനാണ്, ഖുർആൻ അല്ലാതെയല്ല, ഖുർആനാണ്. ലി ഉന്ദിറ, ഈ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് നൽകണം. മൻ കാന ഹയ്യൻ, ജീവിച്ചിരിപ്പുള്ള ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്, ഖുർആന കൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് ജീവിച്ചിരിപ്പുള്ള ആൾക്കാർക്കാണ്, മരിച്ചുപോയ ആൾക്കല്ല. ഈ ആയത്ത് പറഞ്ഞിട്ടാണ് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതണ്ടാന്ന് ഈ മനുഷ്യന്മാർ പറയണത്. ഏതെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് ഖുർആൻ ഓതുന്ന മൊയിലാരോട്, ഈ മരിച്ച മനുഷ്യനിക്ക് ഞാൻ ഇന്താറ് ചെയ്യാണ്, മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി ഖുർആൻ ഓതുന്നെന്ന് ഒരു മനുഷ്യൻ അള്ളാന്റെ ലോകത്ത് ഇതുവരെ പറഞ്ഞ നീ ഖിയാമന്നാള് പറയോ? മുന്നറിയിപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാന്റെ ശിക്ഷനെ പറ്റി ജാഗ്രതയാക്കാൻ വേണ്ടിട്ട് പറയാ. ഇതാണ് ഇന്താറ്, ഇന്താർ. മരിച്ചൊരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ ഓതുന്ന അള്ളാന്റെ ശിക്ഷനെ പറ്റി ജാഗ്രതയാക്കാൻ വേണ്ടി അവരോട് പറയുന്ന, ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ സഹോദരന്മാരെ? ഇത് ഈ പുള്ളർക്ക് ആരോ ചൊല്ലി കൊടുത്തു, ഈ പുള്ളർക്ക് ബാല്യക്കാർക്ക് ആരോ ചൊല്ലി കൊടുത്തു. ഇതുപോലെ ഒരു ബാല്യക്കാരൻ പോയിട്ട് നോക്കുമ്പോ മംഗളത്തിന്റെ അടക്ക് പോയി നോക്കുമ്പോ അതിന്റെ രണ്ട് മൂന്ന് ചങ്ങായിമാർ കാണുന്നു, ഓർ കയ്യിൽ ബള ഇട്ടിട്ടുണ്ട്. ബള പിറ്റി ഒന്നും ഓനും ഒരു ബളമേങ്ങിയല്ലേ, ഇവിടാല് ബാല്യക്കാരിൽ ബള ഉണ്ടാവനെ ഇല്ലല്ലോ, സലാമത്താക്കി തരട്ടെ ബള. ഇങ്ങനെയാണ് നമ്മളെ ചെറുപ്പക്കാർ പെടുന്നത്. അവർക്ക് ചോദിക്കാനൊന്നുമില്ല, പഠിക്കാനൊന്നുമില്ല, എന്ത് പഠിക്കുന്നു, ആരിൽ ചോദിക്കുന്നു, നക്ക് വീട്ടിൽ ഞങ്ങൾക്ക് കൊന്തു മൊയിലാറിൻ്റെ ഒരു ശമ്പളത്തിലുള്ള ശമ്പളം മതിയായിട്ടില്ലെങ്കിൽ അരിച്ചു വെക്കട്ട്, എത്തിയിട്ട് കൊടുക്കാം, ചോറ് മതിയാന്നല്ലെങ്കിൽ ഹോട്ടലിൽ മേക്കോട്ട്. ഇനി മാത്രം മൊയിലാർ അള്ളാഹു സലാമത്താക്കി തരട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലാം തോന്നുന്നു, ഞാൻ പറയട്ടെ എന്താ പറഞ്ഞത്, മരിച്ചാൾക്ക് ഖുർആൻ അവലോ പാടില്ലെന്ന് യാസീലുണ്ട്. ഒരാൾ എന്റെ വിളിച്ചു ചോദിക്കും, സാർ അസ്സലാമു അലൈക്കും, അസ്സലാം, മരിച്ച പോരയിൽ യാസീൻ ഓതാൻ പാടില്ലെന്ന് യാസീലുണ്ടോ ഉസ്താദെ? എന്റെ തലപിടക്കയില്ല. മരിച്ച പോരയിൽ യാസീൻ ഓതാൻ പാടില്ലെന്ന് യാസീലുണ്ടോ ഉസ്താദെ എന്നാ ചോദിക്കുന്നു. ഞാൻ ഇതുവരെ യാസീൻ ഓതിയിട്ടില്ല. നോക്കുമ്പോ
ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഉസ്താദ് അങ്ങനെ പറഞ്ഞ പോലെ നല്ല ഉറപ്പാക്കിയിട്ട് പറയണം, നോക്ക് നീ ഇപ്പം നീ കുറച്ച് കേട്ട് വിളിക്കുന്നു, കാരണം ഉറപ്പാക്കേണ്ട നിവൃത്തിയില്ലല്ലേ, ഉറപ്പാക്കേണ്ട നിവൃത്തിയില്ലല്ലേ. ഞാൻ മറിച്ച് ആ സീനുൽ ഖുർആനിൽ നക്കി മാർന്ന് ഇങ്ങനെ നോക്കി 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 നോക്കിയിട്ട് ഈടത്തേക്കെത്തി. ഇൻഹു ഇല്ലാ ദിക്റു വഖുർആൻ മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ. അപ്പൊ എനക്ക് തിരിഞ്ഞ് ഈ പിരാന്തന്റെ തലക്ക് ഇതാ കേറീനി, ഇതാ കേറീനി ഞാൻ മോനെ. അതാ ലിയുന്ദിറ, ഞാൻ പറഞ്ഞു ഖുർആനിൽ ഇങ്ങനെയുണ്ട്, ഖുർആൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതി ഖുർആനിന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിച്ചിരിപ്പുള്ളകൾക്കാണ്, ജീവിച്ചിരിപ്പുള്ളവർക്കാണ് ഖുർആനിന്റെ വിഷയങ്ങൾ ഇന്താർ ചെയ്യേണ്ടത്, അറിയിച്ചു കൊടുക്കേണ്ടത്. അവിടെ ജീവിച്ചിരിപ്പോൾ എനിക്ക് ഒരു അർത്ഥം കൂടി മുഫസ്സിരീങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഫലം ചെയ്യണമെങ്കിൽ അവന്റെ കൽബിൽ ഈമാൻ കൊണ്ടുള്ള ഹയാത്ത് വേണം. ഈമാനിന്റെ ഹയാത്ത്, ഈമാൻ കൊണ്ടുള്ള ഹയാത്ത് ഒരു മനുഷ്യന്റെ കൽബിലുള്ളവർക്ക് മാത്രമേ ഖുർആൻ കൊണ്ടുള്ള ഇന്ദാർ ഫലം ചെയ്യുകയുള്ളൂ. അവ ജീവിച്ചിരിപ്പുള്ളവർക്ക്, ഈമാൻ കൊണ്ടുള്ള ഹയാത്തുള്ളവർക്ക് ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് നൽകണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുർആൻ ഓരുന്ന യാസീൻ ഓരുന്ന നമ്മൾ ആരും ഈ മരിച്ചുപോയ മനുഷ്യനിക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടല്ല ഖുർആൻ ഓരുന്നത്. ഈ കാര്യം അവനക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം ഇതെന്തിന് ഞാൻ പറഞ്ഞത്. അത്രയും പെട്ടെന്ന് നമ്മുടെ ചെറുപ്പക്കാര് അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇപ്പൊ ദീന് പാസാക്കുന്നത്. അതിന്റെ തുടക്കമാണ് ഇബ്ലീസ് ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ വിഭാഗത്തിന് മുഴുവൻ അള്ളാന്റെ ചോദ്യം എന്താണ്? നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോ നീ എന്തേ ചെയ്യാത്തത്? ഓൻ പറഞ്ഞു ഞാൻ ഖൈറായ ആളാണ്. ഓക്കെ, അപ്പൊ അല്ലാഹ് പറഞ്ഞു ഫഖ്റുജ് മിന്നാ ഫഇന്നക റജീം, പോ പുറത്ത്. വാലിക്കാർ കേട്ടോ, ഇതേ ഒരു സംഭവം കാണാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ ഇമാം ബുഖാരിന്റെ ഹദീസിലുണ്ട്, സ്വഹീഹായ ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് കുറച്ച് മുതൽ വന്നു, കുറച്ച് മുതൽ പൈസ ഒരാൾ കൊടുത്തയച്ചു. ആ പൈസ സ്വഹാബാക്കളെ മജ്ലിസിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഫഖീറന്മാരായ മിസ്കീൻമാരായ ആ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ആ കയ്യിൽ വന്ന പൈസ മുതൽ ഓതി വെച്ചിട്ട് കൊടുത്തു. തിരിഞ്ഞണ്ടാ ഒരാള് പറഞ്ഞ ഒരാൾ അവിടെ ഇരുന്നിട്ടുണ്ട്, ആ സരസിൽ ഇരുന്നിട്ട് കുറെ ആളെ കൂട്ടത്തിൽ ഒരാൾ, അയാള് വിചാരിച്ചു നീ എനക്ക് തരൂന്ന് നോക്കണേ. പക്ഷെ അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ആള് അയാൾ അല്ല എന്നായിരിക്കും അറിയാം, തങ്ങൾക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തിട്ടില്ല, ശരിക്കും മനസ്സിലാക്കണം. ബുദ്ധിയാ പറയും, ചെറുപ്പക്കാർ നിലവണം മനസ്സിലാക്കണം. അങ്ങനെ കൊടുത്തു തീർന്നു. തീർന്നപ്പോ അയാളിച്ചിരുന്നു, അയാളിച്ചിരുന്നു നിന്നിട്ട് പറയാണ്, യാ മുഹമ്മദ് യഅദിൽ മാ അദൽത ഫിൽ ഖിസ്മതി. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനെ വിളിക്കാണ്, പറഞ്ഞ നിങ്ങ കുറച്ച് ആ കുന്തത്തിലേക്ക് ചാരിനെ ഇതിനെ ഉറങ്ങാൻ തന്നെ അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ അതിനെ സൗകര്യപ്പെടുത്തിയിട്ട് കാലും നീട്ടിയിട്ട് ചാരിയിട്ട് പിന്നെ ബാലിന്റെ മജലിസിൽ ബജാറാക്കിയിട്ടുണ്ട, വേറെ ആക്കിയിട്ട് കോണമല്ലോ നിങ്ങൾ ആക്കുന്നതിന്. പിന്നെ അങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇത് എന്താക്കണം? ഒരു ഗുണവസ്ഥാ നിങ്ങൾ പറഞ്ഞില്ലല്ലേ പള്ളിയിൽ ഉറങ്ങിയെങ്കിലും കൂലി കിട്ടും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ കൂലും കിട്ടട്ടെ, അവ സലാമത്താക്കട്ടെ. അപ്പോ അള്ളാഹുന്റെ റസൂലിനോട് ചോദിക്കാണ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സലാത്ത് പറയാതെ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവനെ വിളിക്കാണ്. അങ്ങനെ ഒരാളും റസൂലുള്ളാഹിനെ വിളിക്കാറില്ല, ഒരു മുസ്ലിമായ മനുഷ്യനും യാ മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ വിളിക്കാറില്ല. എന്തേ വിളിക്കാത്തത്? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ തജ്അലു ദുആ അർറസൂലി കദുആ ഇബഅദികും ലിബഅദ്. റസൂലുള്ളാഹിനെ വിളിക്കുന്ന വിളി
നിങ്ങൾ തമ്മ തമ്മിൽ വിളിക്കുമ്പോൾ റസൂലുള്ളാഹിനെ വിളിക്കരുത് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹിനെ നിങ്ങൾ തമ്മിൽ യാ അബൂബക്കർ യാ മുഹമ്മദ് ഉസ്മാൻ സിദ്ദീഖ് ഹുസൈൻ എന്ന് പറയും പോലെ റസൂലുള്ളാഹിനെ വിളിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനാണ് ഞാൻ ഓതിയത്. എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സഹാബാക്കൾക്ക് മുഴുവൻ അറിയാം. പക്ഷെ ഇയാൾക്ക് ചൊടി വന്നു അരിക്ക്. അയാള് മുസ്ലിമന്നെ, മുസ്ലിമേ, എന്ത് മുസ്ലിം നോക്കിക്കോളി. ഇപ്പൊ നിങ്ങൾ മുസ്ലിമേ, ഖുർആൻ ഓതുന്ന മുസ്ലിം, പള്ളിക്ക് വരുന്ന മുസ്ലിം, നിസ്കരിക്കുന്ന മുസ്ലിം, നബിന്റെ കൂടെ തന്നെ ഉണ്ട്. എവിടെയുള്ളത്? പള്ളിയില. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കൂടെയുള്ളത് മുസ്ലിമേ. ഇയാൾക്ക് റസൂലുള്ളാഹിന്റെ ചൊടി വന്നു. എന്റെ ചൊടി വന്നത് കാശ് കിട്ടാത്ത. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും എനിക്ക് കാശ് തന്നിട്ട് എന്നെ ചങ്ങായി പാടാക്കണ്ട. ഒരു കൊല്ലം കാശ് തന്നെ ചങ്ങായി പാടാ, 20 കൊല്ലം ചന്ദില്ലെങ്കിൽ നിങ്ങൾ ഞാൻ അരിസാക്കും. അതുകൊണ്ട് കാശിന് ചങ്ങായിപ്പാട് വേണ്ട. പറഞ്ഞില്ലേ, അതന്നെ കാശ് കുറിച്ച് ചങ്ങായി പാടാക്കുന്നത് വേണ്ട, അത് വേറെ വിഷയമാണ്. അപ്പോ ഇയാൾക്ക് ചൊടി വന്നു. ചൊടി വന്ന് നോക്കുമ്പോ ഇയാൾക്ക് റസൂലുള്ളാഹിനെ ഓർമ്മയൊന്നുമില്ല. യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്തേ പറഞ്ഞത്? ചെറുപ്പക്കാരെ പഠിച്ചോ. എന്തേ പറഞ്ഞത്? യാ മുഹമ്മദ് എന്ന് വിളിച്ചത് കുരുത്തങ്ങട്ട വിളിയാണ്. ഒരിക്കലും റസൂലുള്ളാഹി അങ്ങനെ വിളിച്ചുകൂടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൽബിന്റെ ഉള്ളിൽ ചെറിയ ബഹുമാനം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ തർത്തീബ് ഉണ്ടെങ്കിൽ ഒരിക്കലും സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹ് യാ മുഹമ്മദ് എന്ന് പേര് കൊണ്ട് വിളിക്കില്ല. അല്ല വിളിച്ചിട്ടില്ല. അല്ല വിളിച്ചത് യായുവൽ യായുവൽ മുസമ്മിലു യായുവൽ മുദ്ദസ്സിറു യായുവൽ റസൂലു യായുവൽ നബിയു. ഖുർആനിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എവിടെങ്കിലും സ്ഥലത്ത് യാ മുഹമ്മദ് എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല? റസൂലുള്ളാഹിന്റെ മുഹമ്മദ് എന്ന പേര് തന്നെ ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട് നിങ്ങൾ കണ്ടിട്ടോ? വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ റസൂലുള്ളാഹിന്റെ പേര് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു വശുദ്ദാവൽ കുഫാർ. മറ്റൊന്ന് മാ കാന മുഹമ്മദുൻ നബഅദ മിർ റിജാലിക്കും എന്ന് പറഞ്ഞ ആയത്ത്. ഇങ്ങനെ തുടങ്ങുന്ന വളരെ ചുരുങ്ങിയ എണ്ണിയാലുള്ള മൂന്നോ നാലോ വരുന്ന ആയത്തുകളല്ലാതെ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹിന്റെ പേര് അല്ലാഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞു കാണുന്നില്ല. പറയുന്നിടത്തെല്ലാം പറഞ്ഞത് സുബ്ഹാനല്ലാഹ് ഇന്നല്ലദീന യൂദൂന അല്ലാഹ വറസൂലഹു എന്നാണ്. യാ അയ്യുവർ റസൂല് ബല്ലിഗ് മാ ഉൻസില ഇലൈക എന്നാണ്. യാ അയ്യുൽ നബിയ് തഖില്ലാഹ എന്നാണ്. യാ അയ്യുൽ മുസമ്മിൽ എന്നാണ്. യാ അയ്യുൽ മുദ്ദസ്സിർ എന്നാണ്. ഈ നടക്കുള്ള പേര് കൊണ്ടല്ലാണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ല വിളിച്ചിട്ടില്ല. എന്തിനീ ലോകത്തുള്ള അടിമകൾക്ക് പഠിപ്പിക്കാനാണ് എന്റെ ഹബീബിനെ വിളിക്കുമ്പോൾ ഇത്ര വലിയ ബഹുമാനത്തിലല്ലാതെ വിളിക്കരുതെന്ന്? പഠിപ്പിക്ക മാത്രല്ല, അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. എന്നിട്ട് അതിനെ മുഴുവൻ ലംഘിച്ചിട്ട് ഇവൻ വിളിക്കുന്നു യാ മുഹമ്മദൂ എന്ന കുരുത്തം കെട്ട വിളി വിളിച്ചിട്ട് പറയുന്നു. ചെറുപ്പക്കാര് പഠിച്ചോ, ബാല്യക്കാര് പഠിച്ചോ, യുവാക്കളെ പറ്റിയാണ് വിഷയമുള്ളത്, മക്കളെ പറ്റിയാ വിഷയമുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്തേ പറഞ്ഞത്? എഴുതിൽ മുഹമ്മദേ നീതി നീതി ചെയ്യണം. മാ അദൽത ഫിൽ ഖിസ്മതി, നീ ഇന്നിവിടെ ഓതി വെച്ചു കൊടുത്തത് ഓഹരി വെച്ചു കൊടുത്തത് നീതി ആയിട്ടില്ല. നിന്റെ പണി നീതിന്റെ പണിയല്ല. നിനക്ക് വേണ്ടി ആൾക്ക് മാത്രം ക്യാഷ് കൊടുത്തിട്ടുണ്ട്, ആൾക്കൊത്തിട്ട് നീ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. നീ എടുത്ത പണി നീതിയായിട്ടില്ല. നീതിയുള്ള പണി എടുക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഇങ്ങോട്ട് നീതി പഠിപ്പിക്കാൻ വേണ്ടി ഒരുത്തൻ സരസ് നെണീറ്റ് നിന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? ആ നീ പറഞ്ഞത് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞോ? ഓ, ഞാൻ ചെയ്ത പണി സെറ്റായി ശരിയായിട്ടില്ലല്ലേ, ഞാൻ കുറച്ചാൾക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് മറന്നുപോയിനല്ലേ. ഏ, അവിടെ മറുപടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞടാ, ഫമൈ യഅദിൽ ഇല്ലം അകുൻ അഅദിൽ ഖദ് ഖിബ്ത ഫഖസിർത. കുരുത്തം കെട്ടോനെ പണ്ട് അല്ലാഹുത്തിന് ഇബ്ലീസോട് പറഞ്ഞില്ലേ, ഏ ഫഖ്റുജ് മിൻഹ ഫഇന്നഖറജ്. ഇവിടെ കുരുത്തം കെട്ടോനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി ഉണ്ടോ? ഞാൻ ലോകത്ത് നീതി ചെയ്തില്ലെങ്കിൽ പിന്നെ ആരടാ ലോകത്ത് നീതി ചെയ്യുന്നവൻ? നീ എനക്ക് നീതി പഠിപ്പിക്കാൻ വന്നല്ലേ. ഞാനാണ് ലോകത്ത് നീതി പഠിപ്പിക്കാൻ എന്നെ അള്ള അയച്ചതാ. ഞാനാണ് ലോകത്ത് നീതിയും അനീതിയും പഠിപ്പിക്കുന്ന ആള്. എനിക്ക് നീതി പഠിപ്പിക്കാൻ വന്നല്ലടാ. കത് ഹിബുത്ത, നീ പരാജയപ്പെടുത്ത്, നീ പരാജയപ്പെട്ടു, നീ ഹലാക്കായി. വഖസിർത്ത, നീ നട്ടപ്പെട്ടു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. പൂരിത്തം കേട്ടോനെ
കുരുത്ത കെട്ടവനെ നീ ഹലാക്കിന്റെ കുഴി തോണ്ടിയടാ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് എണീറ്റ് പോയി പോകുമ്പോൾ മഹാനായ സയ്യിദനാ ഉമർ ബിൻ ഖത്താബ് അന്ന് ഇബ്ലീസ് ആദം നബിക്ക് സുജീദിയാതെ ഉരുത്തക്കെട്ട് കാണിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് ഇല്ലാത്ത അള്ളാഹ് കാത്ത് അന്ന് ഉമർ ബിൻ ഖത്താബ് ഉണ്ടെങ്കിൽ അപ്പൊ ഇബ്ലീസിന്റെ തല വെട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ഖാമ ഉമർ യാ റസൂലല്ലാഹ് ദഅ യാ റസൂലല്ലാഹ് ഇന്നി വഅദ്രിബു ഉനക ഹദൽ മുനാഫിഖ് ഈ കപട വിശ്വാസി മുനാഫിഖ് മുസ്ലിം എന്ന് പറഞ്ഞു നമ്മളെ ഇടയിൽ കൂടിയ ഈ മുനാഫിഖ് ഇവന്റെ പേരടി ഞാൻ വെട്ടട്ടെ നബിയെ ഇവനി പുറത്തു പോകുന്നോ വേണ്ട ഇവന്റെ അവസാനം ഇന്നേക്കന്നെ ഇവന്റെ ഖാത്തിമത്ത് ഞാൻ ആക്കട്ടെ ഇവന്റെ തമാമത്ത് കുറിക്കട്ടെ തമാമ കുറിക്കട്ടെ എന്ന് പറഞ്ഞ് വാളൂരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എണീച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ വാള് വെച്ചിട്ട് അവിടെ ഇരുന്ന് കേട്ടോ അയാള് മനസ്സിലാക്കി ഇപ്പൊ ഇരുത്തിയെങ്കിൽ പുറത്തുനിന്ന് എന്നെ സമാക്കാൻ ഇപ്പൊ ഇരുത്തിയെങ്കിലും എന്നെ പുറത്തുനിന്ന് ഇതോരെല്ലാം കൂടി സമാക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പുറപ്പെട്ടു പുറപ്പെട്ടിങ്ങനെ പോകുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ തങ്ങൾ പറഞ്ഞു ഫഇന്ന മിൻ ലിഹി ഹാദാ യഖ്റുജു അഖ്വാമുൻ വലിയ കേട്ടോ അവൻ പോണം പോകുമ്പോ അള്ളാന്റെ റസൂൽ പറയും ഫഇന്ന മിൻ ലിഹി ഹാദാ ആ പോന്ന മനുഷ്യനുണ്ടല്ലോ ഓന്റെ സന്താന പരമ്പരയിൽ ഓന്റെ കുടുംബ പരമ്പരയിലായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ഇതേപോലെ കുരുത്തക്കെട്ട് കാണിക്കുന്ന കുരുത്തം കെട്ടൊരു പരമ്പര ഇവന്റെ സന്താന പരമ്പരയിൽ ഖിയാമനാൾ വരെ വരും നബി മുഹമ്മദ് റസൂലുള്ളാഹ് അതാണ് ഇന്ന് കാണുന്ന എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും ആ കുരുത്തക്കേടിന്റെ ബാക്കി ന്യായം പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ ഇബ്ലീസ് ന്യായം പറഞ്ഞു ഈ ദുൽ ഖുവൈസർത്തി തമീമി എന്നാണ് ഇവന്റെ പേര് ദുൽ ഖുവൈസർത്തി തമീമി ഇവനും റസൂലുള്ളാഹ് ന്യായം പറഞ്ഞു ഈ രണ്ട് ന്യായം പറഞ്ഞ ആളോടും അള്ളാഹു കാണിച്ചതും അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചതും തർത്തീബ് തെറ്റിയപ്പോൾ അവരെ രണ്ടാളെയും മാട്ടിപ്പുറത്താക്കി നമ്മളെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലായിടത്തും അങ്ങനെ കാണാം ഹൗസുൽ ആദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജൈലാനി ഖദ്ദസല്ലാഹു സർറുൽ അസീസ് മൂപ്പരോട് അല്ലാഹ് വിളിച്ചു പറയാൻ പറഞ്ഞു അബ്ദുൽ ഖാദിർ എല്ലാ ഔലിയാക്കളും എന്റെ കീഴിലാണ് എന്റെ താഴെയാണ് എന്റെ അണ്ടറിലാണ് എന്ന് അബ്ദുൽ ഖാദിർ വിളിച്ചു പറഞ്ഞോളീ അബ്ദുൽ ഖാദിറിന് എല്ലാ ഔലിയാക്കളുടെയും മീതെ അവരുടെ ഖുതുബുൽ അഖ്താബ് ആയി സയ്യിദുൽ ഔലിയായി വലിയ സ്ഥാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔസുൽ ആലമിനിക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ വഹി അറിയിക്കലാണ് അമ്പിയാക്കൾക്ക് ഇൽഹാം അങ്ങനെ അറിയിച്ചു കൊടുത്തപ്പോൾ ഔസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു ബഗ്ദാദിൽ വന്നിട്ട് പറഞ്ഞു എല്ലാ ഔലിയാക്കളും എന്റെ കീഴിലാണ് എന്റെ താഴെയാണ് എല്ലാ ഔലിയാക്കളും നേതാവ് ഞാനാണ് അന ഖുതുബുൽ അഖ്താബ് അന സയ്യിദുൽ ഔലിയാ ഇദ് ഖുൽത ബിൽ ഇദിനി മിം മൗലാക മൗതമിറ ഖദമി അലാ റഖബാതിൽ ഔലിയാഇ തുറ എല്ലാ ഔലിയാക്കളെയും മേലെയാണ് എന്റെ കാല് എന്ന് പറഞ്ഞാൽ എല്ലാ ഔലിയാക്കളെയും നേതാവ് ഞാനാണ് ഏതുപോലെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളെ എല്ലാ നബിമാരെയും നേതാവ് റസൂലുള്ളാഹിയാണ് റസൂലുള്ള വന്നത് എപ്പോഴാ അവസാനം ആദ്യം വന്നതാരാണ് ആദ്യ നബി പിന്നെ വന്ന വലിയ വലിയ മഹാനാണ് മൂസാ നബി ഇബ്രാഹിം നബി ഓല്ലു വലിയ 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 നബിമാർ
പക്ഷേ എല്ലാ നബിമാരെയും നേതാവാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ. ആന സയ്യിദുൽ ദിയാദം. ഞാൻ ആദം സന്തതികൾക്ക് മുഴുവനും ഞാൻ നേതാവാണ്. ഞാൻ സയ്യിദുൽ അംബിയാഉ ആണ്. സയ്യിദുൽ വുജൂദ് ഞാനാണ്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് വന്ന ഈസാ നബിയും മുമ്പ് വന്ന മൂസാ നബിയും നേതാവ്, ശേഷം വന്ന ഞാനാണ്. എന്നാ അല്ലാഹു അങ്ങനെ പദവി തന്ന് നേതാവാക്കിയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലൗകാന മൂസ ഹയ്യൻ, ഞാൻ വരുമ്പോൾ മൂസാ നബി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ മേലെ ഉണ്ടെങ്കിൽ. നാളെ ഈ ഇത് ബാലത് കേട്ടിട്ട് നാളെ പേപ്പറിൽ കൊടുക്കണ്ട. അതാ കെ സി റോഡിലെ മനുഷ്യൻ പറഞ്ഞു, മൂസാ നബി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞമ്മ പണ്ടേ പറയലുണ്ട്, മരിച്ച ആളൊക്കെ മരിച്ചു പോയതാണ്, അവർ ഖബറിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പില്ല എന്ന്. ഇപ്പൊ അയാള് സമ്മതിച്ചിരിക്കുന്നു തക്വ പള്ളിയിൽ നിന്നിട്ട്, നാളെ പേപ്പർ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് ഭൂമിന്റെ മേലെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഹയ്യൻ. ഖബറിന്റെ വിഷയം നമുക്ക് വേറെ ചർച്ച ചെയ്യാം, ബാ ചർച്ച പറഞ്ഞോളാം, അപ്പൊ പറയാം. റസൂലുള്ള പറയുന്നത്, ഞാൻ വരുമ്പോഴും മൂസാ നബി ഭൂമിന്റെ മേലെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഉമ്മത്തിയായിട്ട് ജീവിക്കാനല്ലാണ്ട് മൂസാ നബിക്ക് വേറെ മാർഗമില്ല. നബി മുഹമ്മദ് മൂസാ നബി തൗറാത്തിനാട് മടക്കിയിട്ട് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഉമ്മത്തിയായിട്ട് ജീവിക്കാനല്ലാതെ മൂസാ നബിക്ക് നിർവാഹമില്ല. പോട്ടെ, ഇനി ഖിയാമത്ത് നാളാകുമ്പോ ലാസ്റ്റ് ഒരു നബി വരുന്നു, അതാരാ? ആ ലാസ്റ്റ് നബി റസൂലുള്ളാഹിന്റെ ശേഷം നബിയല്ല, മുമ്പ് വന്ന നബി നെസ്റ്റിലേക്ക് വരുന്നുണ്ട് അല്ലേ? ആ നബി എവിടെയുണ്ട്? ആകാശത്തിലുണ്ട്, ആകാശത്തിലുണ്ട്. അല്ലാഹ് പറയുന്നു, ഒമാ സലബൂഹു, മൂസാ ഈസാ നബിനെ തൂക്കിലേറ്റിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. തൂക്കിലേറ്റിട്ടില്ല ഈസാ നബി അലൈഹി സ്വലാമിനെ, ബറഫഹു അല്ലാഹു മേൽഭാഗത്ത് ഉയർത്തി. ഞാൻ പലസ്തീനിൽ പോയിട്ട് ഈസാ നബിനെ ആകാശത്ത് ഉയർത്തിയ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, നിങ്ങളും പോകണം, അല്ലാഹു തൗഫീഖിയട്ടെ. പോണം പോണം, പൈസ പൈസ എന്നിട്ട് നോക്കണ്ട, പൈസ ആക്കും. ഇപ്പൊ ഞാൻ ഒരു മൊയിലാറായിട്ട് എൻ്റെ പൈസ ഇല്ല, ഞാൻ ഒരു പാപ്പത്തിൻ്റെ ആളല്ലേ, ഞാൻ പോയില്ലേ. ഒരു ഒരു ലക്ഷം ഉറുപ്പ പോകണം, പോയെങ്കിൽ മിസറും വൈത്തൽ മുഖദ്ദസ് ജോർദാൻ ചിലപ്പോൾ ബഗ്ദാദ് അടക്കം പോയിട്ട് വരാം. 100,000 റുപ്യല്ലാം ആവും, വലിയ ടെൻഷനല്ല. പൈസ ഇല്ല, പൈസ ഇല്ല, നമുക്ക് പൈസ ഉണ്ടാവേ ഇല്ല. പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവും. സാബ് അള്ളാഹു തൗഫീഖിയട്ടെ. പോണ്ടേ, പോണോ? ഈസാ നബി ഇരുപത്തി സ്ഥലം നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈസാ നബി ആകാശത്ത് വരും, എപ്പോ ഖിയാമത്ത് നാളാവും വരും, വരും. വന്നിട്ട് ഇവിടെ ഈസാ നബി അലൈഹി സ്സലാം വന്നിട്ട് ഇഞ്ചിലിന്റെ ബൈബിളിന്റെ കോപ്പിയും കൊണ്ട് ഈസാ നബി വരുമോ? ഏ ഇല്ല. ഈസാ നബി വന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് ഇല്ല. ഈസാ നബി എന്താ പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈസാ നബിക്ക് ഇഞ്ചിലും കൊണ്ട് വന്നിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. ഈസാ നബിക്ക് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയായിട്ട് ഇവിടെ ജീവിക്കാനേ പറ്റൂ. ഈസാ നബി വഫാത്താകുന്നു, വഫാത്തായിട്ട് എവിടെയേ മരണടക്കപ്പെടുന്നത്? റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് മദീനത്താണ്. ഇപ്പോൾ ഒരു ഖബറിന്റെ സ്ഥലം അവിടെ ബാക്കിയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ ആ സ്ഥലത്ത് കടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കടന്നിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് മരിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കാലിന്റെ അടിയിൽ സിദ്ദീഖുൽ അക്ബറിന്റെ പരിസരത്ത് കടക്കാൻ വേണ്ടിട്ട് ഖബറിന്റെ ജാഗ്രത തീരുമാനം ചോദിക്കാൻ വേണ്ടി പോയി. ഇപ്പൊ ഒരാള് പറയുന്നു, എന്നെ പള്ളിന്റെ അടുത്ത് കൊണ്ടോണ്ട, എന്നെ ഞങ്ങളെ ബളപ്പിലി മറമാടിയെങ്കിൽ മതി. ഓൻ പറഞ്ഞത് 100% ശരി തന്നെ. അതിനപ്പന്നെ നല്ല മാർക്കിട്ട് കൊടുക്കണം. യെസ്, ഓക്കേ. എന്തുകൊണ്ട്? ഓന്റെ മയ്യത്ത് പളിന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട മയ്യത്ത് അല്ല. വളരെ സമം. ഓന്റെ മയ്യത്ത് പള്ളിന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ട മയ്യത്ത് അല്ല. എന്തുകൊണ്ട്? ആടത്തേക്ക് കൊണ്ടെങ്കിൽ ബാക്കി മയ്യത്തെല്ലാം അടുത്ത് പായേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത്, നല്ല മയ്യത്ത് പള്ളിന്റെ അടുത്ത് വേണ്ട, എടങ്ക ശ്മശാനത്തിൽ കൊണ്ട് പച്ചങ്ങ് പതി, നല്ല പളപ്പിന്റെ ഉള്ളിൽ പച്ചങ്ങ് പതി. അതും പറഞ്ഞോളൂ, നിന്റെ തെങ്ങിന്റെ മുരട്ട് വെച്ചിരി, അല്ലേ തെങ്ങ് നല്ലാവും, അത്ര സ്ട്രോങ്. പള്ളി വേണ്ട, മൊയിലാർ വേണ്ട, ഖബർസ്ഥാൻ വേണ്ട, നല്ല മയ്യത്ത് നിന്റെ തെങ്ങിനെ മുരട്ട്, തെങ്ങിന്റെ കൈനെ മുരട്ട്, നല്ല തെങ്ങ് നല്ല ബള. നമുക്ക് പാങ്ങര പൊണ്ടം വലിക്കാം, അല്ല സലാമത്താകട്ടെ. ഈട്ടായി ഈട്ട് ഈട്ടായി
ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മളെ മുഴുവൻ കാക്കട്ടെ, അല്ലാഹു നമ്മളെ മുഴുവൻ സലാമത്താക്കി തരട്ടെ. എൻ്റെ വിഷയം അങ്ങോട്ട് പോയി പോയി. എന്താ പറഞ്ഞത് ഞാൻ? ഈസാ നബി അലൈഹിസ്സലാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാർ കേട്ടോളി, ഇതൊക്കെ തർത്തീവല്ല മക്കളെ, മറ്റതൊക്കെ റോങ്കാണ്, ഇബ്ലീസിന്റെ റോങ്കാണത്, ഇബ്ലീസിന്റെ റോങ്ക്, ഇബ്ലീസ് കാണിച്ച റോങ്ക് കേട്ടോ. അത് ലോകത്ത് ഖിയാമ നാൾ വരെ ഇവിടെ നടക്കും. പെട്ടുപോണ്ട ചെറുപ്പക്കാർ, വേലക്കാർ പെട്ടുപോണ്ട. സംശയമുള്ളവർ ചോദിച്ചു പഠിച്ചോ, നന്നാക്കിക്കോ. കാശ് കിട്ടുന്ന മനസ്സിലാക്കിയിട്ട്, പൈസ കിട്ടുന്നു, കച്ചവടത്തിൽ ഷെയർ കൂട്ടുന്നുണ്ട്, ഗൾഫിലേക്ക് വിസ കിട്ടുന്നുണ്ട്, നിന്റെ വലിയ പഠിക്കാൻ നിനക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി മക്കളെ, ഈ നാശത്തിലേക്ക് പെട്ടുപോകണ്ട. അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആശിക്കുന്നത്, എനിക്ക് മരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തിട്ട് കടക്കണം, റസൂലുള്ളാഹിന്റെ കാലിന്റെ അടുത്ത്. ഹദീസ് ഇവിടെ ഉണ്ട്, വായിക്കാൻ സമയമില്ല. ഹദീസുണ്ട്, ദീർഘമായ ഹദീസുണ്ട് ഇവിടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വസീയത്ത്, സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് പറയുന്നു, മോനെ അബ്ദുല്ലാ, ഒന്ന് പോയിട്ട് ആയിഷ ബീബിയോട് ചോദിക്കണം, സിദ്ദീഖുൽ അക്ബറും കൂടി കിടക്കുന്ന ഖബറിന്റെ എപ്പോഴും സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് എനിക്ക് സീറ്റ് തരുമോന്ന് ചോദിക്കണം. ചോദിച്ചിട്ട് ആ ഖബറിന്റെ സ്ഥലം വാങ്ങണം. ആരാ പറഞ്ഞു? ഉമർ ഇബ്നു ഖത്താബ് അള്ളാഹു. ഇപ്പോഴത്തെ മനുഷ്യന്മാരും തെങ്ങിന്റെ മരട്ടാവൂന്ന്. ഉമർ ഇബ്നു ഖത്താബ് പാപ്പ എന്തുമില്ലല്ലേ ആളേലി. ഉമർ ഇബ്നു ഖത്താബ് എന്നല്ലെങ്കിൽ അടക്കേണ്ട കച്ചവടാക്കുന്ന കാക്ക. നിന്റെ മുട്ട എല്ലുണ്ട്, നിന്റെ മുട്ട തൗഹീദ് കറക്റ്റ്. തൗഹീദ് കറക്റ്റ് ഉണ്ടെങ്കൊണ്ട് തെങ്ങിന്റെ മരട്ട് വെച്ചെങ്കിലും ആവും, മൈതാനിൽ വേണ്ട വെച്ചെങ്കിലും ആവും. ഞങ്ങൾക്ക് പള്ളിന്റെ അടുത്ത് തന്നെ പേടിയാണ്. പിന്നെ ഞങ്ങൾക്ക് ആകെ ആശ, മുമ്പെല്ലാം മരിച്ചുപോയ മഹാന്മാർ ആ പള്ളിന്റെ അടുത്ത് കടക്കുന്നത് കൊണ്ട് ഓർക്ക് അള്ളാന്റെ റഹ്മത്തും ബർക്കത്തും ചൊരിയുമ്പോ ആ കൂട്ടത്തിൽ ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ മയത്ത് കൊണ്ട് ഈ ഖബറിന്റെ പള്ളിന്റെ ഖബർസ്ഥാനം വെക്കുന്നത്. അവിടെ വലിയ വലിയ മഹാന്മാർ പൊസീനത്ത് പക്ഷെ പള്ളിന്റെ അടുത്ത് ഇത്തരത്തിൽ വലിയ വലിയ മഹാന്മാർക്ക് മരിച്ചു കിടക്കുന്നു. പഴയ പഴയ ആളുകൾ ഉള്ളാളത്തെ പള്ളിന്റെ അടുത്ത് മദനി തങ്ങളുണ്ട്. അതുപോലത്തെ കുറെ ബഹുമാനപ്പെട്ട ഒരുപാട് സാദാത്യങ്ങൾ വേറെയുണ്ട്. അതുപോലെ നമ്മളെ എല്ലാ പള്ളിന്റെ അടുത്തല്ല, നല്ല ഇരിയ ഭാഗത്തിൽപ്പെട്ട നല്ല 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 പ്യൂർ ഈമാനുള്ള ആളുകളുണ്ട്. അവർക്കെപ്പോൾ അള്ളാന്റെ റഹമത്ത് ആകാശം ഇറങ്ങിക്കൊണ്ടേയിരിക്കും അവരെ ഖബറിലേക്ക്. അപ്പൊ എന്റെ സൈഡിൽ എന്റെ ഖബർ ആയിപ്പോയെങ്കിൽ ഞാൻ അതിനി പറ്റിയാണല്ലെങ്കിലും ആ റഹമത്ത് എനിക്കും കുറച്ച് കാറ്റടിച്ചുറല്ലോ നമ്മളാസ. ഓന്റെ തൗഹീദിന്റെ സ്ട്രോങ്കിൽ ഓനിക്ക് തെങ്ങിന്റെ മുരട്ട്, തെങ്ങിന്റെ കായിന്റെ മുരട്ട്, ഖലാസ്. ഇതിന്റെ തൗഹീദ് ബാബ, ഇത് ഉമർ ഇബ്നു ഖത്താബിനേക്കാളും ബില്ലറ്റ് സ്ട്രോങ് തൗഹീദ്. അപ്പൊ പറയാം, അത് വായിച്ചിട്ട് ഇപ്പൊ സമയമില്ല. അപ്പൊ ഉമർ, അപ്പൊ ആയിഷബി പറഞ്ഞെന്താ? ഇതൊക്കെ പഠിച്ചോളിങ്ങൾ. ആയിഷബി എന്താ പറഞ്ഞത്? ആരോട്? ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുള്ള ആണെന്ന് പറഞ്ഞു, മോനെ ആ സ്ഥലം എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട്, അവിടെ കിടക്കുന്ന എന്ത് എന്റെ വീടാണ്, റസൂലുള്ള കിടക്കുന്ന എവിടെ? ആയിഷബിന്റെ പുരയിലാണ്, റസൂലുള്ളാന്റെ ഖബറുള്ളത് ആയിഷബിന്റെ വീട്ടിലാണ് കേട്ടോ. അദീനത്തെ പള്ളിയൊന്നുമില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തങ്ങളുടെ വീട് ആയിഷബിന്റെ വീടാണ്. എന്റെ വീട്ടിന്റെ ഒരു റൂമിലാണ് റസൂലുള്ള കിടക്കുന്നത്, അതേ റൂമിലാണ് അബൂബക്കർ സദീഖ് കിടക്കുന്നത്, എന്റെ പരിയിലാണ്. അത് ഒന്നെന്റെ ഉപ്പയാണ്, നിന്റെ പിതാവ്, എന്റെ പിതാവാണ് നിന്റെ ഭർത്താവാണ്, ഒന്നെന്റെ പുതിയാപ്പള, ഒന്നെന്റെ പാപ്പ. ഇത് രണ്ടാളും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ എനിക്ക് ആണ് ആ ഖബറിന്റെ സ്ഥലം ഞാൻ മനസ്സ് വെച്ചിട്ടുള്ളത്. എന്നാൽ എന്റെ ഭർത്താവായ റസൂലുള്ളാന്റെ വല്ലാത്ത മുഹിബ്ബും ആഷിഖും ആയ എന്റെ വാപ്പ സിദ്ദീഖുൽ അക്ബറിന്റെയും വല്ലാത്ത അടുത്ത ആളായ ഉമർ ഇബ്നു ഖത്താബ് ചോദിക്കുമ്പോൾ എനിക്ക് ആ സ്ഥലം തരൂല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മോനെ അബ്ദുല്ലാ, നിങ്ങളെ വാപ്പാന്റെ ജനാസ കൊണ്ടുവന്നിട്ട് ഈ എന്റെ വീട്ടിന്റെ ഉള്ളിൽ എന്റെ വാപ്പയും എന്റെ ഭർത്താവും കിടക്കുന്ന ആ ഖബറിന്റെ അടുത്ത് തന്നെ ഖബർ വെച്ച് മറമാടിക്കോളൂ. ആയിഷ ബീബിന്റെ വീടാണ്, ആയിഷ ബീബിന്റെ സമ്മതമില്ലാണ്ട് അവിടെ മറടക്കാൻ കഴിയില്ലല്ലോ. ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞോണ്ടായിരുന്നു. ഈ മറുപടി കിട്ടപ്പോ ഇബ്നു ഖത്താബിന്റെ കരച്ചൽ സ്റ്റോപ്പായി. കടക്കാനും പറ്റിയൊരു സ്ഥലം കിട്ടി. അല്ലാഹു നമ്മളൊക്കെ സലാമത്താക്കി തരട്ടെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്ത് നിങ്ങളോട്? എന്റെ വിഷയം എന്താ? തർത്തീബ്,
അപ്പോ ഇബിലീസ് തുടങ്ങിയതും അതിന്റെ ശേഷം ബിദഅത്തിന്റെ കക്ഷികളും എല്ലാവരും ഇവിടെ ഉണ്ടാക്കിയത് തർത്തീബ് തെറ്റിച്ചിട്ടുള്ള പരിപാടിയാണ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് ഖുർആൻ ഇന്നലെ ഞാൻ മോദി നിങ്ങളോട്, നിങ്ങളെ ഭാര്യമാരിലും നിങ്ങളെ മക്കളിലും നിങ്ങളെ ശത്രുക്കളുണ്ട്. ഇബിലീസ് നിങ്ങളെ ശത്രുവാണ്, അദുവാണ്. നിന്റെ ഭാര്യന്മാരെ കൂട്ടത്തിൽ എല്ലാവരെ പറ്റി പറഞ്ഞില്ല, മിൻ അസ്വാജിക്കും എന്നാ പറഞ്ഞു. നിങ്ങളെ ഭാര്യമാരെ കൂട്ടത്തിൽ ചില ഭാര്യമാർ, ചില ആൾമാരുടെ ഭാര്യമാർ പെഞ്ഞായിമാർ, ചില ആൾമാരുടെ മക്കള്, അവർ നിങ്ങളെ കഠിന ശത്രുവാണ്. ഫഅദറൂഹും, അവർ നിങ്ങൾ ജാഗ്രത ആക്കണം. ഏത് മക്കളാണത്, ഏത് ഭാര്യയാണത്? അതിപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ ഈ തർത്തീബില്ലാത്ത ഭാര്യയും തർത്തീബില്ലാത്ത മക്കളും, സുബ്ഹാനല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹിന്റെ ഭാര്യ ബിബി ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ ശത്രു, ബിബി ഫാത്തിമത്തു സഹ്റ ആരെ ഭാര്യ? എന്തെങ്കിലും ഉണ്ടാത്ത കുറച്ചാൾ തിരക്കുള്ള ആൾ പോയി, അത് പോവും, ആവശ്യമുള്ള ആൾ പോവും, ഞാൻ രണ്ടരക്ക് നിർത്തും. ആരെ ഭാര്യ? അലിബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, പുതിയ ആപ്പിളെ അലി അള്ളാഹുവിന്റെ ഭാര്യ ഫാത്തിമ ബീബി അലിയുള്ളാഹിന്റെ ശത്രുവാ? ഇല്ല. അപ്പൊ ഖുർആനിൽ ശത്രു എന്ന് പറഞ്ഞല്ലേ, അത് തർത്തീബ് കുരുത്തവും പൊരുത്തവും തെറ്റിപ്പോയ ഭാര്യയും മക്കളും നിങ്ങളെ കഠിന ശത്രുവാണ്. അതാണ് നമ്മൾ പേപ്പറിൽ വായിക്കുന്നത്, കാമുകനി സോ കാമുകന് വേണ്ടി, കാമുകനല്ലെങ്കിൽ പ്രേമിച്ചവൻ, ലവ് ആക്കി വച്ച ആ കാമുകന് വേണ്ടി പ്രേമിച്ചവനിക്ക് വേണ്ടി ഭർത്താവിനെ വിഷം കൊടുത്തു, ഭാര്യ കൊന്നു. ആ ഇപ്പൊ കൊന്തായി ഉസ്താദെ, ഭാര്യ ശത്രു, കൊന്തായി കൊന്തായി. ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പായി, നമ്മളെ സൂറത്ത് കല്ലല്ലേ, നമ്മളെ സൂറത്ത് കല്ല്, അയ്മാന്റെ പാസ്പോർട്ടും അയാളെ പാസ്പോർട്ടും രണ്ട് പാസ്പോർട്ടും മേങ്ങിട്ട് വെച്ചിന് ഉംറക്കു പോവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ അള്ളാഹു തറഞ്ഞു ഉയർത്തി കൊടുക്കട്ടെ, ഒരെ വറക്കത്തുകൊണ്ട് അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. ഓരോ റൂമിൽ വെച്ചിട്ട് ആ പെണ്ണിന്റെ ഭർത്താവ് വന്നു, ഒരു പെണ്ണ് ആ പെണ്ണിന്റെ അത് പറ പൊന്ന് കട്ടുപോയ അല്ലേ, അങ്ങനെ ഉംറക്ക് പോകാൻ വേണ്ടി രണ്ടാളെ പാസ്പോർട്ടും വാങ്ങിട്ട് ഏജന്റിന്റെ കയ്യിൽ കൊടുത്തിനി ആരി പുതിയാപ്പിള, എന്നിട്ട് ആ പുതിയാപ്പിള്ളയാണ് കൊന്നത് ആരി ഭാര്യ അല്ലേ. നമ്മളെ നാട്ടിലെ സംഭവം നിങ്ങക്ക് മറന്നാ, ഇപ്പോഴും എത്ര സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ്, നിങ്ങളെ ഭാര്യമാരിൽ നിന്ന് ഒരു കൂട്ടം ഭാര്യമാർ നിങ്ങളെ കഠിന ശത്രുവാണ്, ഫഅദറൂഹും, അവർ നിങ്ങൾ വളരെ ജാഗ്രത ആയിക്കൊള്ളണം. അല്ലാഹുവിന്റെ ഖുർആൻ എന്റെ മക്കളത് വേണ, ആറ് മക്കളുള്ള ഒരു ഉപ്പയും ഉമ്മയും, ഇതാ ഇതൊരു പേപ്പറല്ല, പേപ്പർ നോക്കിയിട്ട് വേറെ പറയുന്നില്ല റമദാനിൽ. ഒരു പെണ്ണ് മംഗലം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പുതിയാപ്പിള വന്ന്, പുതിനാട്ടി പുതിയാപ്പിള ഫസ്റ്റ് ദിവസം ബെഡ്റൂമിൽ പോയി, നല്ലൊരു ഗ്ലാസ് നല്ല പാല്, പയ്യൂവിൻ്റെ പാല്, മിൽമിൻ്റെ പാലല്ല, നല്ല ഒറിജിനൽ പ്യൂർ പാല്, പാല് കൊടുത്ത് അയ്മാൻ്റെ പോട്ടെല്ലാം ഉണ്ട് കൊടുത്ത്, പുതിയാപ്പിളയല്ലേ ഫസ്റ്റ് ദിവസം പുതിയാപ്പിള ഭാര്യ സന്തോഷമല്ലേ, ഇപ്പം സന്തോഷത്തിലേക്ക് പോകുന്നതല്ലേ, ഇപ്പം ലാസ്റ്റ് അടുക്കല എത്തിക്കൊണ്ട് വരുന്നതല്ലേ, അങ്ങനെ പാല് കുടിച്ച് നല്ല ഉഷാറാവാൻ വേണ്ടി പാല് കൊടുത്ത് പാല് കുടിച്ച് കിടന്നു ഉറങ്ങിയത്.
ഓർഞ്ഞ് സ്വബേക്ക് മരിച്ചിട്ടില്ല, സ്വബേക്ക് 4 മണി 4:30 മണിയാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് തേടുമ്പോൾ ഓളെ കാണത്തില്ല. ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യാൻ വേണ്ടി ഞാൻ പറയാണ്. ഖുർആൻ അന്ന് പറഞ്ഞിട്ട് പോയത് ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് മുസ്ലിമീങ്ങള്. ഫസ്റ്റ് ഇത് നോക്കുമ്പോ ഇല്ല, ഓനെ ഡോറ് തുറന്ന് ബാത്റൂം തുറന്ന് ഇപ്പൊ അറ്റാച്ച് അല്ല, അറ്റാച്ച് ആ അറ്റാച്ച് നോക്കി അതിന്റെ ഉള്ളിൽ ബാക്കിയുണ്ട്, അറ്റാച്ചും ഇല്ല അറ്റാച്ചും ഇല്ല തുറന്ന് അമ്മായി അമ്മായി ആ അമ്മായി ഓളെ കാണുന്നില്ല 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 കാണുന്നേയില്ല എവിടെയില്ല. അല്ല അന്നേ പറഞ്ഞിട്ട് വെച്ച് ഈ പാല് തീർന്ന നീ വിശ്വസിച്ചിട്ടുണ്ട, ഈ പാല് തരുന്ന വിശ്വസിച്ചിട്ടുണ്ട്. ആ പാല് തരുന്നതിന് മുമ്പ് ഏയ് ആ നീ കല്യാണം കഴിക്കുന്ന ആ നിന്റെ പെണ്ണ് അള്ളാഹുവും അള്ളാന്റെ ദീനുമായും മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുമായി എന്തെങ്കിലും ഒരു ബന്ധവും ഉണ്ടോ എന്ന് നീ ആദ്യം പഠിച്ചിട്ട് പിന്നെ കാല് പിടിച്ചോ, പാല് പിടിച്ചു. നീ നോക്കിയ ഡിഗ്രി ഓള് മുണ്ടുന്ന തന്നെ ഇംഗ്ലീഷിൽ ആ ഓളെന്നെ പാല് തന്ന ഇംഗ്ലീഷിൽ പാല് നല്ല പാൽ മിൽക്ക് പ്യൂർ മിൽക്ക് ഇംഗ്ലീഷിൽ. ഇവിടെ ഖുർആൻ പറയുന്നതാണ് മുസ്ലിമികളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളെ ഉപ്പമാർ നമ്മളെ മക്കളൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയല്ലേ ഉസ്താദ്, നല്ല മോനിക്കൊരു പെണ്ണാണ് മോന് നല്ല എഡ്യൂക്കേറ്റഡ്, ആ ഇയാൾക്ക് എ ബി സി ഉണ്ടായിരുന്നില്ല വേറെ വിഷയം എഡ്യൂക്കേറ്റഡ് ആ ആയിക്കോട്ടെ നല്ല ആചാര അല്ല പെണ്ണും ഓൻ പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആവണമെന്ന് പറയും. ഒരു ഡിഗ്രി എങ്കിലും ഓനേക്കാൾ ഏറെ ഉണ്ടെങ്കേ നല്ല ഈ പാല് കൊടുക്കണമെങ്കിൽ. ഇത് ഈ ഉപ്പ പറയാണ് ഈ കുന്തം പോലത്തെ ഉപ്പ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അതേ സ്ഥാനത്ത് ഇയാളെന്തേ പറയേണ്ടത്, ഇത് എന്റെ മകൻ നല്ല ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, ഇനി മകൾക്ക് ഡിഗ്രി അത്യാവശ്യം കുറച്ചുണ്ടെങ്കിൽ മതി, അള്ളാഹുവിന്റെ ദീന് വേണം, എന്തുകൊണ്ട് എന്റെ മോനെയും കൂടി കൺട്രോൾ ആക്കാൻ എന്റെ മരുമോക്ക് കൈയ്യണം, ഓളെ ദീനിലി എന്റെ മോന് സമായിപ്പോളും. മോ ഇപ്പന്നെ കുറച്ച് വിഷയം പറയുമ്പോൾ റോങ് പറയുന്നുണ്ട് എന്തല്ലേ, ബുദ്ധിയല്ലേ ഭയങ്കര എഡ്യൂക്കേറ്റഡ് അല്ലേ ഭയങ്കര ബുദ്ധി പോന്റെ ഭയങ്കര ബുദ്ധി ഭയങ്കര ബുദ്ധി എല്ലാത്തിലും ഫസ്റ്റ് റാങ്ക് തന്നെ ഒനിക്ക്. അപ്പൊ ഏ ഓൻ കെട്ടിയ പെണ്ണ് ഓനെ സമാക്കിട്ട് കൊണ്ടുപോകണം, ഇതാണ് ബുദ്ധി. ഇയാള് വിഷയം കണ്ട ഓനേക്കാൾ ഡിഗ്രി മീത്ത വേണം. ഇതെല്ലാം ഞങ്ങളിൽ പറയുന്നു ഈ മൊയിലാറിൻ്റെ ഇനി ബജാറാക്കിണ്ടത്. ഇനി നിങ്ങൾ വിചാരിക്കും എനിക്ക് ഇയാളിൽ എന്ത് പറയാൻ കഴിയാത്ത ഇയാളേലി എന്ത് പറയാൻ തീര. അങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞതൊരു ബാലാന്നല്ലേ, അങ്ങനെ ഞാൻ പറയും നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് നമ്മളെ ഉമ്മത്തിന്റെ കഥ, ഇതാണ് നമ്മളെ ജനങ്ങളുടെ കഥ. എന്നിട്ട് ആ പെണ്ണിനെ എവിടുന്ന് കിട്ടിയറിയോ, എവിടുന്ന് കിട്ടി, ആ വീട്ടിൽ നിന്ന് 8 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു പുരയിൽ നിന്ന് പിടിക്കുന്നു. രാത്രി 12 മണിക്ക് ഈ പെണ്ണ് 8 കിലോമീറ്റർ ലൈറ്റ് ഇല്ലാതെ ഇരുട്ടത്ത് പോയിട്ടുണ്ട്. അതല്ല ഖുർആനിൽ പറഞ്ഞു ഇന്ന മിന ഉലാദിക്കും മിന സുബാദിക്കും അദുവൻ, നിങ്ങളെ കഠിന ശത്രുണ്ട്. അവിടുന്ന് പിടിച്ചു പൊടിച്ചു നോക്കുമ്പോൾ കൊണ്ടുവന്നു പ്രശ്നങ്ങളായി. അവളോട് ചോദിച്ചെന്താ പോയത്, എനിക്ക് ഇവൻ മാപ്പിള വേണ്ട, എനിക്ക് നേരത്തെ ഞാൻ പ്രേമിച്ചു വെച്ച ഞാൻ ലവ് മെസ്സേജ് അയച്ചിട്ട് എന്നെ പ്രേമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ട്. എവിടെയുണ്ട്, ഗൾഫിലുണ്ട്. ഇപ്പൊ കിട്ടിയനെടുത്തോളാഞ്ഞല്ലേ ബാബ, അല്ല നനി ബിരിയാണി വരുന്ന ചിക്കൻ ആ ഇപ്പൊ ഒരു ചട്നിയും കഞ്ഞും കുടിച്ചോളാം, ഇപ്പൊ ഒരു ചട്നിയും കഞ്ഞും ചമ്മന്തിയും കഞ്ഞും കുടിച്ചോളാം, പിന്നെ ബിരിയാണി വരുമ്പോ ബിരിയാണി കഴിക്കാം. ഇത്തരം കൂടി ബുദ്ധി മനുഷ്യന് വേണ്ടേ? സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണ് പറഞ്ഞോ, ഞാൻ പ്രേമിച്ചൊരു ഭർത്താവ് ഗൾഫിലുണ്ട്, അവന്റെ പുരയാണിത്, ഞാൻ ആ പുരയിൽ പോയിട്ട് ആ പുരന്റെ ഉള്ളിൽ ഓൻ താമസിച്ച റൂമുണ്ടല്ല അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതാണ് നമ്മളെ മക്കളെ പിരാന്ത്. അള്ളാന്റെ ഖുർആൻ നേരത്തെ പറഞ്ഞിട്ട് പോയില്ലേ മുസ്ലിമീങ്ങളെ, ഇപ്പൊ എന്തായി നിന്റെ മക്കൾ എന്തായി, ഭാര്യ മാത്രല്ല നിന്റെ പെണ്ണുമോളെന്തായി,
കുഴപ്പമായി, പോലീസ് കേസായി. പെണ്ണിൻ്റെ പാർട്ടി പുതിയാപ്പളിൻ്റെ പാർട്ടിക്കാർ പറഞ്ഞു മാനനഷ്ടം തരണം. എത്ര കല്യാണത്തിന് ചെലവായത്? 5 ലക്ഷം. ഞങ്ങളെ മര്യാദ എടുത്തതിൻ്റെ 10 ലക്ഷം. 15 ലക്ഷം ഉറപ്പ് തരണം. അല്ല അന്നേ പറഞ്ഞു നിന്റെ മക്കൾ നിന്റെ ശത്രു ആയില്ലേ, രണ്ടു ആയില്ലേ, നിന്റെ മക്കൾ നിന്റെ ശത്രു, ജാഗ്രത ആയിക്കോ. ഈ മനുഷ്യൻ എന്താക്കി? ഇരിക്കുന്ന പോരെ വിറ്റ്, വിറ്റിട്ട് വാടകന്റെ ലീസിന്റെ പൊലിരിയിരുന്നു. 22 ലക്ഷം ഉറുപ്പയ്ക്ക് പോരെ വിറ്റിട്ട് 15 ലക്ഷം കൊടുത്തു. അല്ലെങ്കിൽ നിന്നെ കൊല്ലു എന്ന് പറഞ്ഞു. കൊല്ലു, കൊട്ടേഷന്റെ ആളെ കൊണ്ട് കൊല്ലു നിന്റെ പക്കയിലാണ്. കേസ് പോലീസിൽ വേറെ, നിന്നെ കൊല്ലു. അത്ര സ്ട്രോങ്. സ്ട്രോങ് ആവാതിരിക്കോ, കാരണം ഓൻ പാല് കുടിച്ചിട്ട് കിടന്നില്ലേ. നല്ലോണം ജാഗ്രത ആയിക്കോ ബാല്യക്കാർ, മക്കൾ എല്ലാ പാലും കുടിച്ചിട്ടുണ്ട്. അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഇപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? വളരെ വ്യക്തമായി അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്, നിന്റെ ഭാര്യമാരിൽ നിന്നിട്ട് ചില ഭാര്യമാരും നിന്റെ മക്കൾ എന്നുള്ള ചില മക്കളും നിനക്ക് ശത്രു. ഒന്നും കൂടി പറഞ്ഞു, 6 മക്കളുള്ള ഒരു ഉപ്പയും ഉമ്മയും. ആ സമയമായി, അപ്പൊ നിർത്തും. 6 മക്കളുള്ള ഒരു ഉപ്പയും ഉമ്മയും. ഇതൊക്കെ അള്ളാഹിന്റെ ഖുർആൻ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് കാണിക്കുകയാണ് സംഭവങ്ങൾ. അന്ന് നമുക്ക് തിരിഞ്ഞിട്ടേ ഇല്ല. ഭാര്യ ശത്രു ആവോ അല്ല, മക്ക ശത്രു ആവോ, ഇബ്ലീസ് അല്ലേ ശത്രു വിചാരിച്ചോണ്ടേ. ഇപ്പൊ ഒക്കെ അല്ല നമുക്ക് തുറന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഒരു മകള് ഒരു റിക്ഷന്റെ ഡ്രൈവറുമായി പ്രേമിച്ചു. അങ്ങനെ ഉമ്മയും ആ മകളെ ജ്യേഷ്ഠത്തി പഠിക്കുന്നുണ്ട്, അവളും ജ്യേഷ്ഠന്മാരും പഠിക്കുന്നുണ്ട്. ഉപ്പയും ഉമ്മയെല്ലാം ജോലിയില്ല, എല്ലാവർക്കും സോറോ, എല്ലാവരും ജോലി. ഉമ്മ ഓഫീസിൽ, ഉപ്പയും ഓഫീസ് മറ്റ ഓഫീസില്. പൊരയിൽ ഈ പെണ്ണ് പൊരയിൽ ഉണ്ട്, ചിലപ്പോ പോകുന്നില്ല. അങ്ങനെ ഇവ ഈ റിക്ഷന്റെ ഡ്രൈവറുമായി പ്രേമിച്ച വിഷയം അറിഞ്ഞിട്ട് ഇവർ ദേഷ്യം പിടിച്ച് ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠന്മാർക്ക് ചീത്ത പറഞ്ഞപ്പോ ഇവളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇവരെ തലക്കങ്ങനെ പോയിട്ടേയില്ല, പോകില്ലല്ലോ. രാത്രി ഭക്ഷണം റെഡിയാക്കി വെച്ചു. ഉമ്മാക്കും ഉപ്പക്കും ബാക്കി പൊരയിലുള്ള ജ്യേഷ്ഠ അഞ്ചന്മാരായ 5 ആൾക്കും ഭക്ഷണം റെഡിയാക്കി. 7 ആൾക്ക് രാത്രി വന്നു. നല്ല റാഹത്തിൽ എല്ലാവരും പെരുമാറി, എല്ലാം ഭക്ഷണം കഴിച്ചു. 7 പേരും ചത്തു മരിച്ചു. ഏഴുപേരും മരിച്ചു. എന്നിട്ട് രാവിലെ ഇവളാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുന്നത്, ഇങ്ങനെ മരണം ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണത്തിൽ എന്തോ വിഷം കറന്ന കാരണം കൊണ്ടായിരിക്കാം. നീ കഴിച്ചിട്ട്, ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട്, എന്റെ നായിലേക്ക് അതിന്റെ എഫക്ട് കുറച്ച് തോന്നിനോള്. കുറച്ച് വായിക്കട്ടെ, അല്ലെങ്കിൽ പ്യൂർ തിരിവല്ലേ. എന്റെ കൈ വിറക്കുന്നുണ്ട് ഇപ്പൊ, എന്താ നാവ് തിരിക്കുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരി, ഓളെ ശരി. അപ്പൊ ഇത് എവിടെ നിന്ന് വന്ന്? അങ്ങനെ ചുരുക്കി പറഞ്ഞാല് അള്ളാഹു തആല തെളിയിക്കാതിരിക്കോ? സ്വന്തം ഉപ്പനല്ലേ ഉമ്മനല്ലേ വിഷം കൊടുത്തിട്ട് കൊന്നത്, അള്ളാഹു തെളിയിക്കാതിരിക്കോ? മോമിനികളെ ചുരുക്കി പറഞ്ഞാൽ അവസാനം അവിടെയുള്ള ഒരു SI, ഒരു പെണ്ണ്, വനിതാ SI, അവൾ സംശയത്തിന്റെ പേരിൽ ഈ പെണ്ണിനെ കൊണ്ടുപോയി വിളിച്ച് ചോദ്യം ചെയ്ത് നന്നായി കൊടുത്തു. 2 കൊടുക്കുമ്പോ പറഞ്ഞു, എന്റെ കാമുകനെ ഞാൻ ബന്ധപ്പെട്ടതിന് വേണ്ടി, എന്റെ തെറി പറഞ്ഞതിന് വേണ്ടി ഒപ്പനും ഉമ്മനെയും കുടുംബത്തെ മുഴുവനും ഞാൻ കൊന്നതാണ് എന്ന് പറഞ്ഞു. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിന്റെ മക്കളും നിന്റെ ഭാര്യമാരിൽ നിന്നിട്ടും ഒരു വിഭാഗം നിന്റെ കഠിന ശത്രുവാണ്. ഫഅദറൂഹും, എപ്പോഴും നീ അവരെ ജാഗ്രതയായി കൊള്ളണം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങൾ, അവർ അല്ലാഹുവിന്റെ ദീൻ എത്ര കണ്ട് ദീനുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് അന്വേഷണം കൂടാതെ, ഉപ്പമാരെ, തലവാട്ടുകാരെ, കുടുംബക്കാരെ, നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ചാൽ, നിങ്ങളെ മക്കൾ കല്യാണം കൊടുത്താൽ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെ നിങ്ങൾ കല്യാണം കഴിച്ചാൽ, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഈ ശത്രുവായി കൊട്ടേഷൻ സംഘത്തിനെ കൊണ്ട് നിന്നെ കൊല്ലിക്കാതിന്റെ ഭാര്യ തന്നെ ആളെ പറഞ്ഞയച്ച് നിന്നെ കൊന്നിട്ട് ഏതെങ്കിലും പുഴയിലേക്ക് കൊണ്ടുപോയിട്ട് എറിയുന്ന ഭാര്യമാരായിരിക്കും
നമ്മൾക്ക് വരിക. അല്ലാഹു നമ്മളെയും ഈ ഉമ്മത്തിനെയും സലാമത്താക്കി തരുമാറാകട്ടെ. അതേ സ്ഥാനത്ത് നമ്മളെ മക്കളെ, നമ്മളെ സന്താനങ്ങളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട്. ഇവിടെ ഞാൻ നിസ്കാരത്തിന് കയറി വരുമ്പോ കുറെ കുട്ടികൾ വന്നു, അൽഹംദുലില്ലാഹ്, ഇഫ്ദ് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കൈ തന്നു. അല്ലാഹു ആ കുട്ടികളൊക്കെ നല്ല ആഫിയത്തുകളാക്കട്ടെ, നല്ല സാലിഹികൾ അല്ലാഹു ആക്കി തരട്ടെ. എല്ലാ ചെറിയ മക്കളൊന്നിട്ട് ഉസ്താദ് ദ്വാരക്കണം, ഇഫ്ദാവണക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു കിടാനിൽ ചോദിച്ചു എത്ര ഇഫ്ദായി ഉസ്താദ്, തുടങ്ങി എത്ര എന്ന് പറഞ്ഞു. അട്ട അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്താക്കട്ടെ, സന്തോഷമായി. ഇത് ചെറിയ കുട്ടികളെ തന്നെ കൊണ്ടുപോയിട്ട് മമ്മിയുടെ ആടിക്ക് മാത്രം കൊണ്ടുപോയി കൂട്ടി ദീനുമായി ഒരു ബന്ധമില്ലാതെ രാവിലെ 6:30 തന്നെ ഇംഗ്ലീഷ് മീഡിയമിലേക്ക് ബസ് വന്നു. ആ ബസ്സിൽ കൊണ്ടുപോയിട്ട് അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അസർഷപ്പിന്റെ സ്പെഷ്യൽ ട്യൂഷൻ, ഈ ചെറിയ കുഞ്ഞു പിഞ്ചു കുഞ്ഞുക്ക് ട്യൂഷന്റെ മേലെ ട്യൂഷൻ. എന്ത് ഖബറിന്റെ ട്യൂഷന്? മദ്രസ പഠിക്കാൻ സമയമില്ല, രാത്രിയില്ല, രാവിലെ ഒരു സമയമില്ല മുസ്ലിമികൾക്ക്. പിന്നെ ഏതെങ്കിലും മൈലാറ കൊടുത്തിട്ട് നിങ്ങൾ ഞായറാഴ്ച വരൂ, മൈലാറ എത്ര ശമ്പളമാവും? എത്ര ശമ്പളമാവും? ഞായറാഴ്ച വന്നിട്ട് നിന്റെ മോന് പഠിപ്പായിട്ട് പോകും. ആഴ്ച അത് മംഗളമുണ്ടെങ്കിൽ വേണ്ട, മരിച്ചിട്ട് ആരെങ്കിലും പോയെങ്കിൽ വേണ്ട. ഇതാണ് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ കഥ. അല്ലാഹു സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, നമ്മളെ മക്കളെ പഠിപ്പിക്കാതെ, ആണമക്കളെയും പഠിപ്പിക്കാതെ, പെൺമക്കളെ പഠിപ്പിക്കാതെ നിന്റെ ശത്രുവാകുന്ന, നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ അവരും നിന്റെ ശത്രു, നാളെ മഹ്ഷറിലും നിന്റെ ശത്രുവാകുന്ന. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, നജഅലുഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളെ ചെരുപ്പിന്റെ ചവിട്ടടിന്റെ താഴെ ഞങ്ങൾ അബ്ബനെയും ഉമ്മേനെ ഞങ്ങൾ ചവിട്ടിയിട്ട് നരകത്തിൽ നിൽക്കട്ടെ. ആ അബ്ബയും ഉമ്മയാണ് ഞങ്ങളെ നശിപ്പിച്ചത്, അവരാണ് ഞങ്ങളെ ഹലാക്കാക്കിയത്, അവരാണ് ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാത്തത് എന്ന് ഈ മക്കള് അവരെ നേതാക്കളെ പറ്റി അവർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുത്ത അവരുടെ ഉപ്പയാവട്ടെ ഉമ്മയാവട്ടെ ജ്യേഷ്ഠനാവട്ടെ ആരാണ് അവരെ സംരക്ഷിക്കുന്നത്, അവർക്ക് പറ്റി ഖിയാമത്ത് നാളിൽ പറയുമെന്ന് വിശുദ്ധ ഖുർആനും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളെ മുഴുവൻ മക്കളെയും നന്നായി പഠിപ്പിച്ച് വളർത്തിയെടുത്ത് ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ആ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം, ഭർത്താവിനോട് എങ്ങനെ ജീവിക്കണം, അല്ലാഹുവിനോട് എങ്ങനെ കടപ്പാടുണ്ട്, ഒരു തർത്തീബ് എങ്ങനെയാണ് എന്ന് പെൺമക്കളെ പഠിപ്പിക്കണം, ആൺമക്കളെ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും നമുക്ക് ശത്രുക്കളല്ലാതെ നമ്മളെ മിത്രങ്ങളായി മാറുകയുള്ളൂ എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ അധിക സ്ഥലങ്ങളിലും വലിയ വലിയ ഉമറാക്കളും നേതാക്കളൊക്കെ ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി കുറച്ചും കൂടി നാളത്തെ വിഷയത്തോട് ഉൾപ്പെടുത്തി നിങ്ങളോട് പറയാമെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ മക്കളെ മക്കൾ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ കുടുംബത്തിനെ നന്നാക്കണേ അല്ലാഹ്, ഈ നിലക്കുള്ള നാശമുള്ള മക്കളാക്കല്ലേ അല്ലാഹ്, നാശമുള്ള ഭാര്യമാരാക്കല്ലേ അല്ലാഹ്, സ്വാലിഹത്തായ ഭാര്യമാരാക്കണേ അല്ലാഹ്, സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. റബ്ബായ നിന്റെ പേടിയുള്ള ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന, ഭർത്താവിനനുസരിക്കുന്ന, മാതാപിതാക്കൾ അനുസരിക്കുന്ന, ഭർത്താവ് ഉസ്താദുമാരനുസരിക്കുന്ന, നിന്റെ ദീനിനെ ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ആ നിലക്ക് മക്കളെ വളർത്തിയെടുക്കാൻ ഞങ്ങളുടെ ഉപ്പമാർക്ക് രക്ഷിതാക്കൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ, എല്ലാ ബിദ്അത്തിൽ നിന്നും കുഫ്രിയത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവസാനം ഞങ്ങൾ എല്ലാവരുടെയും ആഖിബത്ത് ഈമാൻ നീ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറുകളും നീ സ്വർഗത്തോപ്പാക്കി തരണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇൻഷാഅല്ലാ നാളത്തെ ഒരു ദിവസം കൂടി പരിപാടി ഉണ്ട് ഇവിടെ പള്ളിയിൽ. കലക്ഷനും മറ്റൊന്നും ആക്കലില്ല, സൈദിയാക്കും മറ്റൊന്നും കലക്ഷൻ പള്ളിയിലൊന്നും ആക്കുന്നില്ല. അത് ഇവിടെ പള്ളി എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, പള്ളിയിൽ കലക്ഷനാക്കുന്നില്ല. ഞാൻ മുമ്പ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, മുമ്പേത്തെ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, സൈദികളായ ഞങ്ങളെ കൂട്ടത്തിൽ പഠിച്ച കുറേ സൈദികൾ എക്സലൻ്റ് ആയിട്ട് അയ്യൂബ് ഖാൻ സൈദി മരണപ്പെട്ടത്. ഇതിനിടെ സൗദി അറേബ്യയിലെ അലസയിൽ വെച്ച് റഫീഖ് സൈദി, രണ്ട് കുട്ടികളുള്ള അയ്യൂബ് ഖാൻ സൈദിക്ക് 3 കുട്ടികളുള്ള ഇങ്ങനെ കുറേ ഞങ്ങളെ ചെറുപ്പക്കാരായ ഞങ്ങളെ അഞ്ചന്മാരായ സൈദികൾ അപകടത്തിൽ മരണപ്പെട്ടു പോയി. അതുപോലെ കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിലുള്ളവർ ആ വീട്ടിലേക്കും കുടുംബത്തിനും ഒരു ചെറിയ സഹായം സൈദികളായ ഞങ്ങളുടെ
സാദി കമ്മിറ്റി കൊടുത്തു കൊണ്ടുണ്ട്. അങ്ങനെയുള്ള പാപങ്ങളായ വിധവകളായ യതീമുകളായ ആ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സഹായം നാളെ നിങ്ങൾ വരുമ്പോൾ കരുതി വന്ന് അത് ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ